അമ്പത്തൊന്നിന്റെ ആദ്യത്തിലാണത്, അല്ല ലാസ്റ്റിൽ, പേജ് നമ്പർ 6. അപ്പോൾ ശരി, പേജ് നമ്പർ 51 അവസാന ഭാഗത്താണ് പറയുന്നത്. ജീം കൊടുത്തിട്ട് അൽ മഅഫു അൻഹ ഫി ത്വാമി ഖാസ്സത്തുൻ, ഭക്ഷ്യവസ്തുക്കളിൽ അഫു ചെയ്യപ്പെടുന്ന നജസ്, അത് മറ്റ് വെള്ളങ്ങളിലോ അതല്ലെങ്കിൽ നിസ്കാരത്തിലോ പോലെയുള്ള വിടുതിയല്ല, ഭക്ഷ്യസാധനങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളിലാവുമ്പോൾ അഫ് ഉള്ളതാണ്. നോക്കാം. ഒന്ന്, ദമുൻ ബഖിയ അലൽ ലഹ്മി വഇളാമിഹി, അത് സംശയത്തിന്റെ മറുപടിയായിട്ട് ഇന്നലെ മിനിയാന്നൊക്കെ പറഞ്ഞതാണ്. എന്നാലും ദമുൻ രക്തം, രക്തം നജസാണല്ലോ, എല്ലാതരം രക്തവും നജസാണ്. എന്നാൽ ഏത് രക്തമാണ് അഫു ചെയ്യപ്പെടുന്നത്? ബഖിയ അലൽ ലഹ്മി, മാംസത്തിന്റെ മേൽ അവശേഷിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ ഒരു ഉരുവിനെ നമ്മൾ അറുക്കുന്നു, ആടോ കോഴിയോ അല്ലെങ്കിൽ മാടോ ഏതെങ്കിലും ഒന്ന് അറുക്കുന്നു, അറുത്ത് രക്തം ഒലിച്ചുപോയി, ഇനി നമ്മൾ മാംസം മുറിച്ചെടുക്കുമ്പോൾ ആ മാംസത്തിന്മേൽ പുരണ്ടിരിക്കുന്ന രക്തമുണ്ട്. ഈ രക്തം നജസ് തന്നെയാണെങ്കിലും അത് അഫുവാണ്, അത് അങ്ങനെ തന്നെ ഭക്ഷിക്കാം, കഴുകിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ ഇളാമിഹി, മാംസത്തിന്റെ എല്ലിന്മേൽ, മാംസത്തിന്മേലും എല്ലിന്മേലും അവശേഷിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോകാനൊക്കെ ഒലിച്ചുപോയി, ഒലിച്ചു പോയതിനു ശേഷം പിന്നീട് പുരണ്ടിരിക്കുന്ന എല്ലിലോ മാംസത്തിലോ പുരണ്ടിരിക്കുന്ന രക്തം, ആ രക്തം ഉള്ളതോടുകൂടി തന്നെ അത് വേവിച്ച് ഭക്ഷിക്കാം. അതായത് ഉദാഹരണം, ഒരാട്ട് മാംസം കിട്ടി നമുക്ക്, ഈ ആട്ടുമാംസം മുറിച്ച് കഷ്ണാക്കി കഴുകാതെ അങ്ങനെ തന്നെ നാം പാത്രത്തിലിട്ട് കറി വെക്കുന്നു. എന്നാൽ അവിടെ നമ്മളെ കറി പിന്നെ പലജാതി 101 മസാല കൂട്ടുന്നത് കൊണ്ട് കണ്ടില്ലെന്ന് വരും. അതേസമയത്ത് ഇവിടെ അറബികൾ വേവിക്കുന്നത് പോലെ വെറുതെയാണ് വേവിക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ രക്തം ഇങ്ങനെ കാണാം, ഈ കറിക്ക് മുകളിൽ രക്തം ഇങ്ങനെ പരന്നു കിടക്കുന്നത് കാണാം. അത് ഹലാലാണ്, ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. മാംസത്തിന്മേലും എല്ലിന്മേലും അവശേഷിക്കുന്ന രക്തം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, പ്രത്യേകം ഉണർത്തേണ്ട ഒരു കാര്യം, നമ്മൾ കഴുകി മാംസം, കഴുകിയാൽ പിന്നെ വൃത്തിയാകുക തന്നെ വേണം. ആ കാരണം എന്താ? ഈ രക്തത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കലോടുകൂടി ഈ രക്തം വെള്ളവും കൂടി കലർന്ന് അത് ആകെ പുരളുമ്പോൾ അത് മൊത്തം നജസായി. ഇനി അത് കഴുകി വൃത്തിയാക്കുക തന്നെ വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ പറഞ്ഞ് പാത്രത്തിൽ മാംസമിട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കണം. സൗകര്യപ്പെടുമെങ്കിൽ അടിയിൽ ദ്വാരമുള്ള പാത്രത്തിലായാൽ വെള്ളം ഒഴിക്കുമ്പോൾ താഴേക്ക് ഒലിച്ച് ഒഴുകി അങ്ങനെ പോയിക്കൊള്ളും. അതല്ലെങ്കിൽ കയ്യിൽ എടുത്തുകൊണ്ട് ഒഴുക്ക് വെള്ളം ഒഴിച്ചാൽ വളരെ നന്ന്, അങ്ങനെ വൃത്തിയായാൽ മതി. പിന്നീട് നമ്മൾ പാത്രത്തിൽ വെച്ചാൽ അതിൽ നിന്ന് കിനിഞ്ഞു വരുന്ന വെള്ളത്തിൽ രക്തത്തിന്റെ നിറമുണ്ടത് കൊണ്ട് വിരോധമില്ല. അതല്ല ഇപ്പറയുന്നത്. ഇപ്പോൾ പറഞ്ഞത് തീരെ കഴുകാതെ, മാംസം കഴുകിയിട്ടേ ഇല്ല, ഒലിക്കുന്ന രക്തമൊക്കെയാണ് പോയി, പുരണ്ട് കിടക്കുന്ന രക്തം എല്ലും വരും മാംസത്തുമേലൊക്കെ ഉണ്ട്, അത് തീരെ കഴുകാതെ തന്നെ ഉപയോഗിക്കാം, ആ രക്തം അഫു ചെയ്യപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഒന്ന്. രണ്ട്, ബൗലു ബക്കരി ദിയാസത്തി, മെതിക്കാൻ, അതായത് നെല്ല് ഗോതമ്പ് പോലത്തെ ധാന്യങ്ങൾ മെതിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാടുകൾ, അവയുടെ മൂത്രം, എവിടെയുള്ള മൂത്രം? അലൽ ഹുബൂബി, ധാന്യങ്ങളുടെ മേൽ. നമ്മളെ മലപ്പുറത്തേർക്ക് വലിയ പരിചയം ഉണ്ടാവില്ല അത്. അതേസമയത്ത് വയനാട് പോലെയുള്ള ഭാഗങ്ങളിൽ പോയാൽ ഇപ്പോഴുണ്ടോ അറിഞ്ഞില്ല, മുമ്പ് നെല്ല് കൊയ്തെടുത്തത് കളത്തിൽ കൊണ്ടുവന്ന് കൂട്ടും, നന്നായി ഉണങ്ങിയതിന് ശേഷം കാലികളെ, അതിന് പരിശീലിച്ചു കൊടുത്ത കാലികളെ നടത്തലാ ചെയ്യുക. ഈ കാലിയുടെ ചവിട്ട് ഇങ്ങനെ അതിങ്ങനെ ചുറ്റിക്കറങ്ങി 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 ഇങ്ങനെ നടക്കും, ഇങ്ങനെ നടന്ന് പിന്നെ അവസാനം ഈ വൈക്കോല് കുടഞ്ഞ് പുറത്തിട്ടാൽ മതിയാവും, നെല്ലെല്ലാം താഴെ വീണിട്ടുണ്ടാവും. ഇതാ ഈ ഉപയോഗത്തിനാണ് മെതിക്കുന്ന ബക്റു ദിയാസ എന്ന് പറയാം. മെതിക്കുന്ന കാള, മതിക്കുന്നല്ല കേട്ടോ, മെതിക്കുക, നെല്ല് മെതിച്ച് ആ
വൈക്കോലിൽ നിന്നിട്ടും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ അവിടെ ഒരു കല്ലൊക്കെ വെച്ച് ടൈമിൽ ഇങ്ങനെ അടിക്കുക ചെയ്യുക അതിന്റെ കറ്റ. അതേസമയത്ത് കളത്തിൽ കൂട്ടിയിട്ട് അതിന്റെ മുകളിലൂടെ കന്നുകാലികളെ നടത്തുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പം നടത്തുമ്പോൾ സ്വാഭാവികവും കന്നുകാലികൾക്ക് തെക്ലീഫ് ഇല്ലാത്തതുകൊണ്ട് അത് മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ പലപ്പോഴും കാഷ്ടിക്കാതിരിക്കാൻ വേണ്ടി ഇവക്ക് ചില ഓല കൊണ്ട് കൊട്ട മടഞ്ഞുണ്ടാക്കിയിട്ട് കെട്ടാറുണ്ടായിരുന്നു. എന്നാൽ ഈ നടക്കുന്ന കാളകൾ മൂത്രിച്ചു. ഈ ഗോതമ്പിലോ ഈ നെല്ലിലോ ഈ മൂത്രിച്ചതുണ്ടാവും. ഇനി ഈ ധാന്യം ഉപയോഗിക്കണമെങ്കിൽ കഴുകി വൃത്തിയാക്കണം എന്നില്ല, അഫോ ചെയ്യപ്പെടും എന്ന്. അടുപ്പ നെസ്സുണ്ട് എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഈ നമ്മളിപ്പോ ഈ എടുത്ത ഇതിലുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ല, ഉണ്ടാവാൻ സാധ്യത നല്ലോണം ഉണ്ട്. എന്നാൽ അവിടെ അഫോ ചെയ്യപ്പെടും, അത് കഴുകി വൃത്തിയാക്കണം എന്നില്ല, അങ്ങനെ തന്നെ ഉപയോഗിക്കാം. രണ്ടായി, ഒന്ന് മാംസത്തിൽ പൊരലും എല്ലിലും പൊരുതി നിൽക്കുന്ന രക്തം ഒരിക്കുന്നതല്ല. രണ്ട്, നെല്ല് ഗോതമ്പ് പോലത്തെ ധാന്യങ്ങൾ മെതിക്കാൻ വേണ്ടി കന്നുകാലികളെ ഉപയോഗിക്കുമ്പോൾ അവ ഈ ധാന്യമണികളുടെ മേൽ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം കഴുകി വൃത്തിയാക്കിക്കൊള്ളണമെന്നില്ല, അല്ലാതെ തന്നെ അഫു ചെയ്യപ്പെടും. രണ്ട്. മൂന്ന്, ദൂദുമക്കൂൽ, ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നുണ്ടാവുന്ന പുഴുക്കൾ. ദൂത് എന്ന് പറഞ്ഞാൽ പുഴുവാണ്. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ഉണ്ടാവുന്ന പുഴുക്കൾ, അത് ഉപയോഗിക്കാവുന്നതാണ്. ഏതുപോലെ ഉദാഹരണം, കദൂതി തുഫാഹി, ആപ്പിളിനകത്തുണ്ടാകുന്ന പുഴു പോലെ. ഒരു ആപ്പിൾ കടിച്ചു നോക്കുമ്പോൾ ആപ്പിളിൽ പുഴുണ്ട്, അത് പ്രശ്നമാക്കേണ്ടത് അങ്ങനെ തന്നെ ഭക്ഷിക്കാം, പുഴു ഒഴിവാക്കിക്കൊള്ളണം എന്നില്ല. നമ്മൾ ചെയ്യാൻ മുറിച്ചു നോക്കിയിട്ട് പുഴു കണ്ടാൽ ആ ആപ്പിൾ തന്നെ വലിച്ചെറിയാം. ആപ്പിൾ വലിച്ചെറിയേണ്ടതില്ല എന്ന് മാത്രമല്ല, ആ പുഴു തന്നെ ഒഴിവാക്കിക്കൊള്ളണം എന്നില്ല, അതോടുകൂടി ഉപയോഗിക്കാം എന്നാപ്പ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു ഹല്ലി, സുർക്കയിൽ നിന്നിട്ടുണ്ടാവുന്ന പുഴു. സുർക്കയിൽ നിന്ന് പുഴു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ സുർക്കപ്പേടെ നമ്മക്ക് കിട്ടുന്ന സുർക്കകളൊക്കെ വിനാഗിരി എന്ന് പറഞ്ഞിട്ട് എന്തോ എസൻസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാ, അതല്ല യഥാർത്ഥത്തിലുള്ള സുർക്ക എന്ന് പറയുന്നത്. മദ്യം സ്വയം അതിന്റെ ലഹരി മത്ത് പോയി സുർക്കയുടെ പുളി വരുന്നതിനാണ്, അതാണ് യഥാർത്ഥത്തിലുള്ള സുർക്ക. അത് മുന്തിരിയാവട്ടെ ഈത്തപ്പഴമാവട്ടെ അതല്ലാത്ത നമ്മളെ തെങ്ങിൽ നിന്നോ പനയിൽ നിന്നോ ശേഖരിക്കുന്നതാവട്ടെ, അതല്ലെങ്കിൽ പറങ്കിമാവിന്റെ കശുമാവിന്റെ പഴം തുടങ്ങിയ, അല്ലെങ്കിൽ നമ്മൾ പൈനാപ്പിള് പോലത്തെ പല പഴങ്ങളെ കൊണ്ടും ഉണ്ടാക്കാം. പ്രത്യേകിച്ച് വൈദ്യ ഈ നാടൻ വൈദ്യത്തിന് പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ആപ്പിൾ സുർക്ക. ഇങ്ങനെ വസ്തുക്കൾ കൊണ്ടും മദ്യമാക്കി ആ മദ്യം സ്വയം സുർക്കയായിട്ടുണ്ടാകുന്നതാണ് യഥാർത്ഥ മദ്യം. അത് ചിലപ്പോൾ ക്രമേണ പുഴു വരും അതിൽ. നമുക്കിപ്പോ സാധാരണ ഉപ്പിലിട്ടതിൽ പുഴു വരുന്നുണ്ട്, അത് നമുക്ക് നല്ല പരിചയത. മാങ്ങയോ നെല്ലിക്കയോ പോലെയുള്ള വസ്തു ഉപ്പിലിട്ടാൽ അതൊരു നിശ്ചിത പരിധി വരെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ അതിൽ പുഴു വരും. അതുപോലെ തന്നെ ഈത്തപ്പഴം, ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ഈത്തപ്പഴത്തിനകത്ത് ഒരു തരം വണ്ട് പോലത്തെ ഒരു പുഴു വരും. ഇങ്ങനെ സുർക്കയിലുള്ള പുഴു, വൽഹുബൂബി ധാന്യങ്ങളിലുള്ള പുഴു, ഏത് തരത്തിലുള്ള ധാന്യമാണ് അതിൽ നിന്നിട്ടുണ്ടാകുന്നത്. ഇനി പഴങ്ങളിലും അങ്ങനെ തന്നെ. ഇപ്പൊ മാങ്ങൻ്റെ അകത്ത് പഴുത്ത മാങ്ങയാണ്, മാങ്ങ ചെത്തി വെക്കുമ്പോൾ അതിൽ പുഴുണ്ട്, നമ്മളെ വലിച്ചെറിയ, അങ്ങനെ വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ആ പുഴുള്ളതോടുകൂടി തന്നെ ആ വസ്തു ഉപയോഗിക്കാം. അതാ ഹയ്യങ്കാന, ഈ പുഴു ജീവനുള്ളതായാലും വിരോധമില്ല, ആ മൈത്തൻ അല്ലെങ്കിൽ ജീവൻ പോയതാണെങ്കിലും വിരോധമില്ല. ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ പുഴു ധാന്യങ്ങളിൽ സുർക്ക ഉപ്പിലിട്ടത് പോലത്തതിന് ആപ്പിൾ പോലെയുള്ള പഴങ്ങളിൽ ഒക്കെ ഉള്ള പുഴുക്കൾ, അത് ജീവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഫ്വാൻ ഫേജൂസു അക്ലുഹു, ഈ വസ്തു ഈ പഴങ്ങൾ അതല്ലെങ്കിൽ ഈ ധാന്യങ്ങൾ അതുപോലെ തന്നെ ഈ ഉപ്പിലിട്ടത് പോലത്തത്
ഉപയോഗിക്കാമാഹു. ഈ പുഴുള്ളതോടുകൂടി തന്നെ പുഴുള്ളത് തട്ടിക്കളഞ്ഞിട്ട് ബാക്കി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചയല്ല, ഏതായാലും പറ്റും. ഇവിടെ അഫു ഉണ്ടെന്ന് പറഞ്ഞാൽ അതോടുകൂടി തന്നെ ഭക്ഷിക്കാം. നമുക്ക് സാധാരണ പരിചയം ഇല്ലാത്തതുകൊണ്ട് അവർ വെറുപ്പ് തോന്നുന്നുണ്ട്. കേട്ടപ്പോ തന്നെ പുഴുള്ള മാങ്ങ എങ്ങനെ തിന്നല്, നമ്മൾ പരിശീലനം ചെയ്തിട്ട് ഇസ്ലാം നിയമം പറയുന്നത് നിങ്ങളത് ഭക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല. അത് ജീവനില്ലാത്ത പുഴുവാണെങ്കിലും വിരോധമല്ല, ജീവനുള്ള പുഴുവാണെങ്കിലും വിരോധമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴു തട്ടിക്കളഞ്ഞോളൂ, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഉപ്പിലിട്ടത് മാങ്ങയോ അതുപോലെ മറ്റ് പലതും ഉണ്ടല്ലോ, നമ്മൾ നെല്ലിക്ക പോലത്തെ ഒക്കെ ഉപ്പിലിടുന്നത്. ഉപ്പിലിട്ട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൽ പുഴു വരും. പുഴു വന്നാൽ പലരും ചെയ്യുക, അത് ഒഴിവാക്കുകയാണ്. അങ്ങനെ വേണ്ടതില്ല. അതോടുകൂടി തന്നെയും അത് ഉപയോഗിക്കൽ അനുവദനീയമാണ്. എന്നാൽ ലാ നംലു സംനി, നെയ്യിൽ ഉറുമ്പ് വീണെത്തു, അത് ഈ അഫ്വിൽ പെടുന്നില്ല. വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഒക്കെ ഉറുമ്പ് വീണ് ചത്തു എന്നാൽ ആ ഉറുമ്പിനെ ഒഴിവാക്കുക തന്നെ വേണം. ഉറുമ്പിനെ ഒഴിവാക്കിയാ മതി. ഉറുമ്പ് വീണ് ചത്തത് കൊണ്ടിട്ട് ഇപ്പൊ ഉദാഹരണം, വെളിച്ചെണ്ണയിൽ ഉറുമ്പ് കയറി, ഉറുമ്പ് കയറി ഉറുമ്പ് വെളിച്ചെണ്ണയിൽ വീണൊക്കെ ചത്ത് കിടക്കുന്നു. എന്നാൽ ഒരിക്കുന്ന രക്തമില്ലാത്ത ജീവി ആയതുകൊണ്ട് അതിൽ അത് കലർന്നു ചേർന്നിട്ടില്ലെങ്കിൽ അതെടുത്ത് ഒഴിവാക്കിയാൽ മതി. പുതാന അരിപ്പയിലോ മറ്റോ വെച്ചിട്ട് അരിച്ച് ഉറുമ്പിനെ ഒഴിവാക്കി, എന്നാൽ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അല്ലെങ്കിൽ നെയ്യിൽ ഉറുമ്പ് വീണിയിരുന്നു, ഉറുമ്പ് വീണ് ചത്തിട്ടുണ്ട്, എന്നാൽ ഈ നെയ്യിൽ നിന്നിട്ട് ഈ ഉറുമ്പ് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് ഉപയോഗിക്കാം. ഉറുമ്പോട് കൂടി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഈ ഉറുമ്പ് അതിൽ കൂട്ടത്തിലുണ്ടായതല്ല, പുറമെന്ന് വന്ന് ചാടിയതാണ്. നേരത്തെ പറഞ്ഞതൊന്നും അങ്ങനെയല്ല. ഈ പഴങ്ങളിലായാലും സുർക്ക ഉപ്പിലിട്ടത് പോലത്തതിലായാലും ധാന്യങ്ങളിലായാലും അതിന്നുണ്ടാകുന്ന പുഴുവാണ്. ഉറുമ്പ് അങ്ങനെയല്ലല്ലോ, പുറമെന്ന് വന്ന് ചാടിയതാണല്ലോ, നമ്മൾ സൂക്ഷിച്ച് കുറവുകൊണ്ട് വന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അത് അഫുബാധകമല്ല, അത് ശവങ്ങൾ എടുത്ത് ഒഴിവാക്കുക തന്നെ വേണം. അതിന് കാരണം പറഞ്ഞു, ഉറുമ്പ് ഈ നെയ്യിൽ നിന്നുണ്ടായതല്ലോ, അതിൽ നിന്ന് ഉത്ഭവിച്ചല്ലോ, അതുകൊണ്ട് അത് സൂക്ഷിക്കാൻ പ്രയാസമല്ല. നമ്മൾ ശ്രദ്ധിച്ചൊന്ന് അടച്ചു വെച്ചാൽ മതി. അടക്കുന്നോടത്ത് ശ്രദ്ധക്കുറവ് പറ്റിയിട്ടാണ്. അതുകൊണ്ട് ഈ അഫുവ് അതിന് ബാധകമല്ല. നാല്, നജാസത്തുൻ ബിളറഇശാതി വനഹ്വിഹ. നജാസത്തുൻ, നജസുകൾ എവിടെയുള്ള, ബിളറഇശാതി ആടിന്റെ അകിടിൽ ഉണ്ടാവുന്ന, അകിടിൽ ഉണ്ടാവുന്ന അത് വനഹ്വിഹ, ആട് പോലെയുള്ള മറ്റ് മൃഗങ്ങൾ, പശു, എരുമ, ആട് പോലെയുള്ള ജീവികളുടെ അകിടിലുള്ള നസുകാരൽ, ഇവ മൂത്രിക്കുകയും കാട്ടിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ അവ താമസ കിടക്കുന്ന കൂടുകളിൽ തന്നെ. പിന്നീട് അത് നിലത്ത് കിടക്കുകയും ചെയ്യും. ഈ കിടക്കുമ്പോൾ നേരത്തെ ഇത് മൂത്രിക്കുകയോ കാട്ടിക്കുകയോ ചെയ്ത സ്ഥലത്ത് തന്നെ കിടക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകിട് ഈ നജസിൽ പതിയാനോ അങ്ങനെ അകിട്ടിൽ നജസ് പറ്റിപ്പിടിക്കാനോ സാധ്യതയുണ്ടല്ലോ. അത് കഴുകലാണ് സാധാരണ നമ്മളെ ഉമ്മമാരൊക്കെ ചെയ്യുക. ആടിനെ കറക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുല കഴുകും. പശുവിനെ കറക്കുന്നതിന് മുമ്പ്, എരുമയെ കറക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകിടും മുലയും ഒക്കെ ഒന്ന് കഴുകും. നല്ലത് തന്നെ കഴുക. ഇനി കഴുകിയിട്ടില്ലെങ്കിലും അത് അഫുവുള്ളതാണ്, വിടുതി ചെയ്യപ്പെടും എന്നർത്ഥം. അഞ്ച്, മാ തത്വായറം എൻ റമാദി തന്നൂരി. മാ തത്വായറ പറന്നു വീഴുന്നത്, മിൻ റമാദി തന്നൂരി, തെന്നൂർ എന്ന് പറയുന്ന തന്തൂരി അടുപ്പിൽ നിന്നും വെണ്ണീർ പറന്നു വരുന്നു. എന്ന് പറഞ്ഞാലിപ്പോ നാട്ടിൽ തന്തൂരി അടുപ്പ് കണ്ടോ ഒരു കുറവായിരിക്കും. ചുരുക്കം ചില സ്ഥലത്തുണ്ട്, നമ്മളെ കേരളത്തിൽ കുറവാ പൊതുവെ തന്തൂരി അടുപ്പ്. കേരളത്തിൽ നിന്ന് പുറത്തു പോയാൽ ഈ തന്തൂർ റൊട്ടി ചുടുന്നത് വ്യാപകമായതുകൊണ്ട് പരക്കെ ഉണ്ട്. ഗൾഫിൽ വന്നാൽ ഇഷ്ടം പോലെ ഉണ്ട് തന്തൂർ റൊട്ടി ഉടുന്നതും, അതുപോലെ തന്നെ തമ്മീസ് റൊട്ടി ഉടുന്നതും ഒക്കെ അടുപ്പ് ആണ് ഈ തെന്നൂർ. അതിന്റെ സ്വഭാവം നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം, അതിന്റെ സ്വഭാവം അടി വലിയ കുഴിയായിരിക്കും,
മുകളിൽ കുടുങ്ങി വന്നിട്ട് ചെറിയ ഒരു ദ്വാരമേ ഉണ്ടാവും, ഒരു വട്ടത്തിലുള്ള ചെറിയൊരു ദ്വാരം. അപ്പൊ മുകൾ ഭാഗം കുടുങ്ങിയതും അടിഭാഗം വിശാലമായതും. ഏകദേശം പറഞ്ഞാൽ വെള്ളം കോരുന്ന, ആ വെള്ളം ശേഖരിക്കുന്ന കുടങ്ങള് ഏകദേശം ആ മോഡലാണ്. കുടത്തിന്റെ അടിഭാഗം വട്ടത്തിനും മുകൾ ഭാഗം ചെറിയൊരു വായി അല്ല. ഇങ്ങനത്തെ ഇതിന്റെ അടിയിൽ ചാണകം അതുപോലെയുള്ള എന്തോ തീ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി വല്ല ഒട്ട് വെറും ഒട്ട് കത്തിച്ചു. ഈ കത്തിച്ച ഇട്ട് ഈ റൊട്ടി ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഉള്ളിൽ പറ്റിച്ചു വെക്കുകയാണല്ലോ ചെയ്യുക. തന്തൂരി അടുപ്പ് കണ്ടവർക്ക് അത് വേഗം മനസ്സിലാവും. റൊട്ടി ഇതുമ്മൽ ഇങ്ങനെ പറ്റിച്ചു വെക്കുക ചെയ്യുക. അടിയിൽ കത്തുന്ന തീ, ആ തീന്റെ ചൂട് കൊണ്ട് ആവി കൊണ്ടിട്ടാണ് ഇത് റൊട്ടി വീഴുന്നത് പോകുന്നത്. എന്നാൽ അടിയിലെ തീയിന്റെ നജസ്സാവുന്ന ചാണകം പോലത്തെ ഇത് കത്തിച്ച ഇത് വെണ്ണീർ ചിലപ്പോൾ പറന്ന് ഈ റൊട്ടിമേൽ പറ്റിയിട്ടുണ്ടാവാം. അതിപ്പോ നജസ് കലർന്ന വെണ്ണീറാണ് ചാണകം പോലത്തെ കത്തിച്ചുകൊണ്ട്. എന്നാൽ അത് അഫവ് ചെയ്യപ്പെടുന്നതാണ്. തീ കെടാതിരിക്കാൻ വേണ്ടി മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയാണ് ചാണകം, ഉണങ്ങിയ ചാണകം അല്പം ഇട്ട് എന്നിട്ട് വിറങ്ങിടും. വിറക് കത്തിയ ഇടക്ക് കെട്ടുപോകും. ഇതാവുമ്പോ അങ്ങനെ കെട്ടാതെ നേറി പിടിച്ച് നിന്നോളും കെടാതെ, അതിനു വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നെരസാണല്ലോ. ആ വെണ്ണീർ ചെറിയ ഇപ്പം കുറേശൊക്കെ പറന്നിട്ട് ഈ റൊട്ടിമിൽ വന്ന് പിടിച്ചിട്ടുണ്ടോ, അത് അഫ് ചെയ്യപ്പെടുന്നു. ആറ്, മാഫി ബുത്തൂനി സിവാരി സമക്കി, ചെറുമത്സ്യങ്ങളുടെ വയറ്റിനകത്തുണ്ടാകുന്ന കാഷ്ടം കുടൽമാല പോലത്തെ, അതൊക്കെ നജസ് തന്നെയാണ്. പക്ഷെ അത് നജസ് കളയാൻ പ്രയാസാവും. കടൽ മത്സ്യങ്ങളായാലും ശുദ്ധജല മത്സ്യങ്ങളായാലും ചെറിയ മത്സ്യങ്ങൾ ധാരാളം ഉണ്ടാവും. ഇപ്പൊ നമ്മളെ പല പേരിലും അറിയപ്പെടുന്ന ചെറു വളരെ ചെറിയ കൊച്ചു മത്സ്യങ്ങളുണ്ടാവും. ആ മത്സ്യങ്ങളൊക്കെ കാട്ടം കളഞ്ഞ് അതിൻ്റെ അകം വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രയാസവും അസൗകര്യവുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള കാഷ്ടം കുടൽമാല പോലത്തതൊക്കെ നജസ്സാണ്. പക്ഷേ അത് അഫവ് ചെയ്യപ്പെടും. ഇങ്ങനെ ആറിനം നജസ്സുകളാണ് ഭക്ഷ്യവസ്തുക്കളിൽ അഫവ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഒലിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയായി മാംസത്തിലോ എല്ലിലോ പുരണ്ടു കിടക്കുന്ന രക്തം, ധാന്യങ്ങൾ മെതിക്കാൻ ഉപയോഗിക്കുന്ന കാളകൾ ആ ധാന്യത്തിന്റെ മേൽ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷ്യ വസ്തുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പഴങ്ങള് അതുപോലെ അച്ചാറുകള് ധാന്യങ്ങള് പോലെയുള്ളതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴുക്കൾ, ജീവൻ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അത് ആട് പശു എരുമ പോലെയുള്ളത് അവ കിടക്കുന്ന സ്ഥലത്ത് നിന്നോ മറ്റോ അവയുടെ അകിട്ടിൽ പറ്റിപ്പിടിച്ച നജസ്സുകൾ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ തന്തൂരി അടുപ്പ് കത്തിക്കാൻ വേണ്ടി നജസ് ഉപയോഗിച്ച അതിൻ്റെ ആവിയുടെ കൂട്ടത്തിൽ പറന്നു വരുന്ന ചെറിയ തോതിലുള്ള വെണ്ണീർ, ചെറുമത്സ്യങ്ങളുടെ വയറ്റിലുള്ള കാട്ടം കുടൽമാല പോലെയുള്ളത്, ഇവയൊക്കെ ഭക്ഷ്യവസ്തുക്കൾ എന്ന നിലക്ക് അവയിൽ അഫവ് ചെയ്യപ്പെടുന്നതാണ്. അഥവാ ഈ നജസ്സുകൾ ഉള്ളതോടുകൂടി ഉപയോഗിക്കൽ ഹലാലാണ്. ഓക്കെ, ഇപ്പൊ മൂന്നിനം നജസ്സുകൾ അഫുവിൻ്റെത് പറഞ്ഞു. രണ്ട് ഇന്നലെ, ഒന്ന് പൊതുവിൽ അഫവ് ചെയ്യപ്പെടുന്നതും, രണ്ട് വെള്ളത്തിലായാൽ അഫവ് ചെയ്യപ്പെടുന്നതും, മൂന്നാമത് ഇപ്പൊ ഇന്ന് പറഞ്ഞത് ഭക്ഷ്യവസ്തുക്കളിലാകുമ്പോൾ അഫവ് ചെയ്യപ്പെടുന്നത്. ഇനി അവസാനത്തതും നാലാമത്തതും വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടതുമായ നാലാമത്തെ ഭാഗം ദാല്, അബുജത്തിന്റെ ദാലാണ്. കുറെ നീണ്ടതാണ്, എന്നാലും കുറച്ച് വായിക്കാം. അൽ മഅഫു അന്നാ ഫി സ്വലാത്തി ഖാസ്വ, നിസ്കാരത്തിൽ മാത്രം അഫ്വ് ചെയ്യപ്പെടുന്ന നജസുകൾ. ഇത് മറ്റുള്ളവർക്കൊന്നും ബാധകമല്ല, നിസ്കാരത്തിൽ അഫ്വ് ചെയ്യുന്നു. സാധന നജസ് തന്നെയാണ്, ആ നജസോടുകൂടി നിസ്കരിക്കാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് വലിയ സംശയം ഉണ്ടാക്കുന്നത് ഇതാണ്.
ഒന്ന്, ദമുമാ ഒരു ജീവിയുടെ രക്തം, ലാ നഫസലഹു സായിലത്തൻ ഒലിക്കുന്ന നിലക്കുള്ള രക്തം ആ വിഭാഗത്തിനില്ല, അങ്ങനെയുള്ള വസ്തുക്കൾ, ആ വസ്തുക്കളുടെ രക്തം. അപ്പോ ഒലിക്കുന്ന രക്തമില്ലാത്ത വർഗത്തിൽപ്പെട്ട ജീവികളുടെ രക്തം നിസ്കരിക്കുന്ന മനുഷ്യന്റെ ദേഹത്തിലോ വസ്ത്രത്തിലോ ഉണ്ടെങ്കിൽ അത് മാപ്പാക്കപ്പെടും, ആ രക്തത്തോടു കൂടി തന്നെ നിസ്കരിക്കാം. ഉദാഹരണം, മൂട്ടയുടെ രക്തം അല്ലെങ്കിൽ കൊതുകിന്റെ രക്തം ധാരാളമുണ്ട്, കുറച്ചൊന്നുമല്ല. ഉടുക്കുന്ന തുണിയിൽ നോക്കുമ്പം പരക്കെ പലയിടത്തുമായിട്ട് അവിടവിടങ്ങളിലായി അവിടവിടങ്ങളിലായി തുള്ളിയായി രക്തങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒക്കെ എന്താണ്, മൂട്ടശല്യം ഉള്ളതുകൊണ്ട് കിടന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന തുണിയാണ്, കിടന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോൾ ഒക്കെ ഇത് കിടന്ന അടിയിൽപ്പെട്ട് മൂട്ട പൊട്ടിയിട്ട് ചോരയായിട്ടുണ്ട്. അതല്ലെങ്കിൽ കൊതുക് ശല്യമുള്ള സ്ഥലത്താ കൊതുകിന്റെ രക്തം ദേഹത്ത് പരക്കെ ആയിരിക്കുന്നു. എന്നാൽ ഈ രക്തം ഉള്ളതോടുകൂടി തന്നെ നിസ്കാരം സഹിയാണ്, ദേഹത്തിലാണെങ്കിലും റെഡിയാണ്, വസ്ത്രത്തിലാണെങ്കിലും ഓക്കെയാണ്, രണ്ടായാലും നിസ്കാരം സഹിയാവും. ശരി. അപ്പൊ മൂട്ടന്റെ രക്തമോ കൊതുകിന്റെ രക്തമോ അതുപോലെയുള്ള ഈച്ചയുടെ രക്തം പോലത്തതൊക്കെ ദേഹത്തിലോ വസ്ത്രത്തിലോ ഉണ്ടെങ്കിൽ നിസ്കരിക്കാം, അത് അഫുവാണ്. രക്തം നജസ് തന്നെയാണ്, നജസ്സായതോടുകൂടി വിടുതി ചെയ്യപ്പെടുന്നതാണ്, അതുകൊണ്ട് ആ നജസ് ഉള്ളതോടുകൂടി തന്നെ നിസ്കരിക്കാം. ഒന്ന്. രണ്ട്, ദബു നഫ്സിഹി, സ്വന്തം രക്തം, അവനവന്റെ ഈ നിസ്കരിക്കുന്ന വ്യക്തി ആരോ അവന്റെ സ്വന്തം രക്തം. എന്തിൽ നിന്നുള്ള രക്തം? മിനദ്ദമാമീലി മുഖക്കുരു, മുഖക്കുരു ചില ആളുകൾക്ക് വല്ലാതെ ഉണ്ടാവും, മുഖക്കുരു, ആ കുരു പൊട്ടി അല്ലെങ്കിൽ പൊട്ടിച്ചു, അതിൽ നിന്ന് രക്തം ഇങ്ങനെ കുറെ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൽ ബസറാത്ത് എന്ന് പറഞ്ഞാൽ ചൊരക്കുരുകൾ, കുരു പല ജാതിയ. വൽ ഖുറൂഹ് മുറിവുകൾ. വ മൗദിഉൽ ഹിജാമത്തി കൊമ്പ് വെച്ച് രക്തമെടുത്ത സ്ഥലം. വൽ ഫസ്ദി രക്തം കുത്തിയെടുത്ത സ്ഥലം. വൽ ഹഖ്നതി കുത്തിവെപ്പ് നടത്തിയ ഇഞ്ചക്ഷൻ നടത്തിയ സ്ഥലം. ഈ മുറിവുകളിൽ നിന്നൊക്കെ രക്തം പൊടിയുന്നുണ്ട്, എന്നാൽ ആ രക്തം ഒക്കെ അഫ്വ. അപ്പം മുഖക്കുരു ആയാലും വേണ്ടിയില്ല, ചോരക്കുരു ആയാലും വേണ്ടിയില്ല, മുറിവുകളിൽ നിന്നുള്ളതായാലും വേണ്ടിയില്ല, കൊമ്പ് വെച്ച് രക്തം എടുക്കാറിഞ്ഞിട്ട് ഒരു ചികിത്സാ രീതി ഉണ്ടല്ലോ, അങ്ങനെ വേണ്ടി ഒരു ശരീരത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ മുടി നീക്കിയിട്ട് ചെറുതായി കൊത്തി മുറിപ്പെടുത്തു, എന്നിട്ട് അത് കൊമ്പ് വെച്ചിട്ട് അവിടെ നിന്ന് വലിച്ചെടുക്കുക ചെയ്യുക ഈ ചീത്തരക്തം. അത് കഴിഞ്ഞാലും ഈ മുറിവുകളിൽ നിന്ന് കുറേശ്ശെ രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കും, അതാണ് മൗദുഉൽ ഹിജാമ എന്ന് പറഞ്ഞ്. ഫസ്ദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം വ്യാപകമാണ്, രക്തം കുത്തിയെടുക്കുക പല ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഏതൊരാശുപത്രിയിൽ ചെന്നാലും രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിയെടുക്കും, ചിലപ്പം രക്തം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിയെടുക്കും, ഒക്കെ ചെയ്യും, ഒക്കെ ഫസ്ദിൽപ്പെട്ട്. പിന്നെ ഹൊക്കുനത്ത് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ തന്നെ, ഇഞ്ചക്ഷൻ പല നിലക്കുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, ഏത് ഇഞ്ചക്ഷൻ, ഇഞ്ചക്ഷന്റെ സൂചി കുത്തിയ സ്ഥലത്ത് സൂചി പറിച്ചെടുത്താൽ അവിടെ നിന്ന് ഇന്ന് രക്തം പൊടിയും, ഇപ്പൊ വേഗം അവിടെ എന്താണ് അസിറ്റുള്ള പഞ്ഞി അവിടെ വെച്ചിട്ട് രക്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തുകയാണ്. അവർ തൊലിച്ച് പോകേണ്ട എന്നല്ലേക്കും അവിടെ തന്നെ അവിടെ മറ്റുള്ള രോഗാണുക്കൾ വന്ന് ബുദ്ധിമുട്ടാക്കാതെക്കാൻ വേണ്ടിയിട്ടുമാണ് അത് ചെയ്യുന്നത്. ഇനി ഒരാളത് ചെയ്യുന്നില്ല, എനിക്ക് രക്തം അങ്ങനെ കുറേശ്ശെ കിനിഞ്ഞു വരുന്നുണ്ടായില്ല, എന്നാലും അതോടുകൂടി നിസ്കരിക്കാം. മൂന്ന്, അൽ ഖലീലു മിൻ ദമീൽ അജ്നബി, കണ്ടോ, ഈ രണ്ടോടത്തിലും കുറഞ്ഞതെന്നോ അധികരിച്ചതെന്നോ പറഞ്ഞില്ല. എവിടെ? ഒലിക്കുന്ന ചോരയില്ലാത്ത മൂട്ടാ കൊതു ഈച്ച ചെള്ള് പോലത്തിന്റെ രക്തം ദേഹത്തിലോ വസ്ത്രത്തിലോ ധാരാളമുണ്ടെങ്കിലും കുറഞ്ഞതാണെങ്കിലും ഒക്കെ അഫുവാണ്. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിലെ മുഖക്കുരുവിൽ നിന്നോ ശരീരത്തിലെ ചോരക്കുരുവിൽ നിന്നോ അല്ലെങ്കിൽ കൊമ്പ് വെച്ചെടുത്തുന്നോ രക്തം കുത്തിയെടുത്തെടുത്തുന്നോ ഇഞ്ചക്ഷൻ ചെയ്തെടുത്തുന്നോ ഒക്കെ വരുന്ന രക്തം കുറഞ്ഞതോ അധികരിച്ചതോ ഏതായാലും ശരിയാ, തന്റെ ശരീരത്തിലല്ലാത്ത പുറം രക്തങ്ങൾ പുറമേ നിന്നുള്ള രക്തങ്ങളാണെങ്കിൽ അതും അഫുണ്ട്, പക്ഷെ അത് കുറച്ചേ ഉള്ളൂ. പുറം രക്തം എന്ന് പറഞ്ഞാൽ
മറ്റൊരാളുടെ ദേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിൽ നിന്നിട്ട് നമ്മുടെ ദേഹത്തിലേക്കാവുന്ന രക്തം. ഇനി നമ്മുടെ ദേഹത്തിൽ നിന്ന് തന്നെ ഒലിച്ച് താഴെ എത്തി വേർപിരിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചായാൽ അവിടെ അന്യരക്തത്തിന്റെ വിധിയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. സ്വന്തം രക്തത്തിൽ നിന്ന് ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒലിക്കുന്ന രക്തം കൂടുതലുണ്ടെങ്കിലും അഫ്വാൻ അതോടുകൂടി നിസ്കരിക്കാം. ഇതറിയാത്തതിന്റെ പേരിൽ പലരും വല്ലാതെ വിഷമിക്കാറുണ്ട്. ശരീരത്തിൽ എവിടെയെങ്കിലും പൊട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയോ എന്തെങ്കിലും മുട്ടിയിട്ടോ ഒക്കെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിവേറ്റ് രക്തം ഒലിക്കാൻ തുടങ്ങി. പള്ളിക്ക് പോകുന്ന വഴിക്കൽ ഇനി എന്താ ചെയ്യുക? ഉതോ മുറിയോ എന്ന് ചിലവർക്ക് സംശയം. ഇനി അത് മുറിയില്ലാന്ന് പറഞ്ഞാലും ചോരല്ലേ, നജസല്ലേ, നജസോട് കൂടി നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. ആ സംശയത്തിന് ഇനി സ്ഥാനമില്ല. സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് ഒലിച്ചുകൊണ്ടിരിക്കുന്ന രക്തം എത്ര കൂടുതലുണ്ടെങ്കിലും ആ രക്തമുള്ളതോട് കൂടി തന്നെ നിസ്കരിക്കാവുന്നതാണ്. ഇനി അങ്ങനെയല്ല, നമ്മൾ ഇറച്ചി കോഴിയെ അറുത്തപ്പോ അല്ലെങ്കിൽ ആട്ടിനെ അറുത്തപ്പോ അതിമന്ന് തെറിച്ച രക്തമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിന് തന്നെ എന്തോ മുറിവ് പറ്റി താഴെ രക്തം ഒലിച്ചു, ആ ഒലിച്ച സ്ഥലത്ത് നിന്ന് പിന്നെ നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങോട്ടായതാണ്. എന്നാൽ അത് കുറഞ്ഞതാണെങ്കിൽ അതും അഫുണ്ട്, അധികരിച്ചതായാൽ അഫുല്ല. അല്ലാതെ മുഖക്കുരുവിന്റെ രക്തമാവട്ടെ, ചോരക്കുരുവിന്റെ രക്തമാവട്ടെ, ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവേറ്റിട്ടുള്ള രക്തമാവട്ടെ, അതൊക്കെ കൂടുതലുണ്ടെങ്കിലും അഫുവാണ്, അതോടുകൂടി നിസ്കരിക്കാം. നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും മുറിവേറ്റിട്ടുണ്ട്, നല്ലോണം ചോരൊലിച്ചിട്ട് ശരീരത്തിൽ അവിടെ അവിടെ ആ ചോര ഒലിച്ചത് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതോടുകൂടി തന്നെ നിസ്കരിക്കൽ അനുവദനീയമാണ്. പുറമെന്നുള്ള രക്തമാണെങ്കിൽ കുറഞ്ഞതേ അഫു ഉണ്ടാവുള്ളൂ, അധികരിക്കാൻ പറ്റില്ല. അപ്പൊ അജ്നബി എന്ന് പറഞ്ഞാൽ മറ്റ് മനുഷ്യരിൽ നിന്നോ നയംപന്നിയല്ലാത്ത മറ്റു വസ്തുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന രക്തം. സ്വന്തം ശരീരത്തിൽ നിന്ന രക്തം ശരീരത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം പിന്നീട് ദേഹത്തിലോ വസ്ത്രത്തിലോ ആയാൽ ഇതാണ് അന്യരക്തം. അത് കുറഞ്ഞതാണെങ്കിൽ എഫുള്ളൂ, ഇല്ലെങ്കിൽ. എന്നാൽ ഇപ്പോൾ മൂന്ന് വസ്തുക്കൾ പറഞ്ഞു, ബാക്കി ഇനി ഒരുപാട് പറയാമുണ്ട്. മൂന്ന് വസ്തുക്കൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം. രണ്ട്, സ്വന്തം ശരീരത്തിൽ നിന്നും പുറപ്പെട്ട രക്തം. മൂന്ന്, അന്യരക്തം. ഇത് അഫു ഉണ്ടാവണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അവർ വൽ അഫു ഫി കുല്ലി മിൻ ഹാദിഹി സലാസതി, ഈ മൂന്നിനം രക്തവും, മൂന്ന് രക്തം തന്നെ പറഞ്ഞു, ഒന്ന് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം, രണ്ട് സ്വശരീരത്തിൽ നിന്നുള്ള രക്തം, മൂന്ന് അന്യരിൽ നിന്നുള്ള രക്തം. ഇത് മൂന്നും അഫു ചെയ്യപ്പെടണമെങ്കിലുള്ള നിബന്ധന മഷ്റൂത്തുൻ, അത് നിബന്ധനയുള്ളതാണ്. ബി അദമി തവമുഹി, അവൻ മനപൂർവ്വം പുരട്ടിയതാവാതിരിക്കണം. ഇവൻ ദേഹത്തിൽ പുരട്ടിയതാണെന്നാ പറ്റൂല. എന്ന് പറഞ്ഞാല് മൂട്ടുണ്ടായിരുന്നു, ഈ മൂട്ടനെ ദേഹത്ത് വെച്ച് മനപൂർവ്വം പൊട്ടിച്ചതാണ്. അല്ലെങ്കിൽ കൊതുവിനെ മനപൂർവ്വം ഇവൻ ഈ ദേഹത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ പുരട്ടിയതാണ് അതിന്റെ രക്തം. അതല്ലെങ്കിൽ കുരുവിന്റെ അല്ലെങ്കിൽ മുറിവിൽ നിന്നുള്ള രക്തം ഇവൻ മനപൂർവ്വം പുരട്ടിയതാണെങ്കിൽ അവന് അഫു ആണെങ്കിൽ, കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുമുത്തളമുഖ് എന്ന് പറഞ്ഞാൽ മനപൂർവ്വം തളമുഖ് പുരട്ട, അവൻ പുരണ്ടതാവരുത് മനപൂർവ്വം. ഒരു ഷർത്ത് അത്. രണ്ടാമത്തത് വാദമുഖ്തിലാത്തിൻ ബി അജ്നബിയിൻ ലൈസമിൻ സിഹി, ഈ ഇനത്തിൽ പെടാത്ത മറ്റൊന്നുമായി കൂടിക്കലരാൻ പാടില്ല. മറ്റൊന്നുമായിട്ട് കൂടിക്കലരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വേറെ ഉദാഹരണം, ഈ മൂട്ടയുടെ രക്തം കുറെ ഉണ്ടായിരുന്നു, അതില് കുറച്ച് വെള്ളമായി, വെള്ളം ഈ രക്തത്തോട് കൂടിക്കലർന്നു, എന്നാ പിന്നെ ഞാൻ കഴുകി കളയണം. അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിലുള്ള രക്തമാണ്, അതിലെ കൂട്ടത്തേക്ക് വേറെന്തോ രക്തമല്ലാത്ത സാധനമോ വെള്ളമോ പോലത്തെ എന്തോ കൂടിക്കലർന്നു, ഇത് രണ്ടുകൂടി കൂടിക്കലർന്നിട്ട് രക്തം കലങ്ങി ആകെ, എന്നാൽ അവിടെ ഈ പറഞ്ഞ അഫു ബാധകമല്ല. ഫൈൻ തളമ്മഹ ബിദ്ദമി, അപ്പൊ ഞാൻ ഇതിന്റെ വിപരീത ഇപ്പൊ രണ്ട് ഷർത്താ പറഞ്ഞ്, മറ്റൊന്നുമായി കൂടിക്കലരാതിരിക്കണം, അതുപോലെ മനഃപൂർവ്വം പുരട്ടതാ പുരട്ടിയതാവരുത് എന്ന ഷർത്ത് പറഞ്ഞു. അപ്പൊ ഫൈൻ തളമ്മഹ ബിദ്ദമി,
രക്തം അവൻ പെരട്ടിയതാണ്, മനഃപൂർവ്വം പെരട്ടിയതാണെങ്കിലോ, അവി ഉത്തരത്ത അല്ലെങ്കിൽ ഈ രക്തം കലർന്നാലോ, വിവൈരി ജിൻസിഹി അതല്ലാത്ത മറ്റൊരു വസ്തുവുമായിട്ട് കൂടിക്കലർന്നാലോ, മറ്റൊന്ന് നടവലവുമാൻ പറഞ്ഞ് വെള്ളമാണെങ്കിൽ പോലും ആ രക്തത്തിൽ പെട്ടല്ലോ, ഒരു മൂട്ടന്റെ രക്തത്തിൽ വേറൊരു മൂട്ടന്റെ രക്തമായി അല്ലെങ്കിൽ കൊതുവിന്റെ രക്തമായി അതുകൊണ്ട് പ്രശ്നമില്ല, മറ്റൊരു വസ്തു കൂടിക്കലർന്നു കുറച്ച് വെള്ളമായി അതിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദ്രാവകമായി, എന്നിട്ട് രണ്ടുകൂടി കൂടിക്കലർന്നു, ഫലായോ ഫാൻ ഷീമിന്ന, അപ്പോ വിടെ ഈ മൂന്നും അന്യരക്താണെങ്കിലും സ്വന്തം രക്തമാണെങ്കിലും മൂട്ട കൊതു പോലെ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടേതാണെങ്കിലും ഉഴപ്പ് ഉണ്ടാവില്ല, കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ, മനഃപൂർവ്വം പെരട്ടേണ്ട ആവശ്യമില്ല, വേറൊന്നായിട്ട് കൂട്ടിക്കലർക്കെത്തേണ്ട ആവശ്യവും ഇല്ല. വിയർപ്പ് ശരീരത്തിന്റെ ഭാഗമാണ്, അത് കൂടിക്കലർന്നതുകൊണ്ട് പ്രശ്നമില്ല, വിയർപ്പ് കൂടിക്കലർന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ തന്നെ വായിൽ ഈ ഉമിനീരിന്റെ ഇടയിൽ മോണയിൽ നിന്നോ പല്ലിനിടയിൽ നിന്നൊക്കെ രക്തം വരുന്ന രക്തം അത് നജസ്സാണ്, ആ നജസ് അതിൽ ഉമിനീർ എന്തായാലും കൂടിക്കലരും, അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം എന്താണ്, അത് സൂക്ഷിക്കാൻ കഴിയാത്തതാണ്, മനുഷ്യ ശരീരത്തിൽ നിന്നുണ്ടാവുന്നതാണ് വിയർപ്പ്, ഈ വിയർപ്പും ഈ രക്തവും കൂടി കലർന്നാൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ വായിൽ നിന്നുണ്ടാവുന്ന രക്തത്തിൽ ഉമിനീര് കലർന്നുകൊണ്ട് പ്രശ്നമില്ല, കാരണം അത് സൂക്ഷിക്കാൻ കഴിയില്ല, അല്ലാത്തതുമായിട്ട് കൂടി കലരുത് എന്നാണ് അർത്ഥം, ശരിയല്ലേ. അപ്പൊ വിയർപ്പുമായി കൂടി കലർന്നത് കൊണ്ട് അഫുവിന് തകരാറില്ല, അഫു ഉണ്ടാവും. അതുപോലെ തന്നെ വായിലുള്ള രക്തമാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഉമിനീര് കലരുന്നതുകൊണ്ട് പ്രശ്നമില്ല, അത് അഫു തന്നെയാണ്. ഇനി അത് മാത്രമല്ല, ഒതു എടുക്കുമ്പോൾ വെള്ളം, ഉദാഹരണം പറയാ, ഒതു എടുക്കുമ്പോൾ ഉപയോഗിച്ച വെള്ളം, ആ വെള്ളം കലർന്നു എന്നാലും പ്രശ്നമില്ല. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം അതാണ് ഒന്നാമത്തത് എന്ന് പറഞ്ഞ, അതിലും രണ്ടാമത്തത് അതാ സ്വന്തം ശരീരത്തിൽ നിന്നുള്ള രക്തം അതും, ഇവ രണ്ടിലും ചർത്താക്കപ്പെടും. എന്ത കസറത്തി, അത് ധാരാളം ഉണ്ടാവുമ്പോൾ, കുറഞ്ഞതാണെങ്കിൽ പ്രശ്നമില്ല, എന്നാലും മൂട്ട പോലെ മൂട്ട കൊതു പോലത്തിന്റെ രക്തം ധാരാളമായിട്ട് വസ്ത്രത്തിലുണ്ട് അല്ലെങ്കിൽ ദേഹത്തിലുണ്ട്, അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് മുറിയിൽ നിന്നോ കുരുവിൽ നിന്നോട്ടോ ഒക്കെ പുറപ്പെട്ട രക്തം വളരെ കൂടുതലുണ്ട്, എന്നാൽ അവിടെ ഒരു ഷർത്തിന്റെ അല്ലായക്കൂന ബിഫീലിഹി, അവന്റെ മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ടാവരുത്. മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞത് എന്നാലും അഫുണ്ട്, അധികരിച്ചത് അഫുവില്ല എന്ന് മാത്രം. ഇപ്പൊ ഉദാഹരണം, കൊതുവിനെ അല്ലെങ്കിൽ മൂട്ടയെ ഇവൻ മനഃപൂർവ്വം ദേഹത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ വെച്ച് കൊന്നതാണ്, എന്നാൽ കുറഞ്ഞത് അഫുണ്ട്, അധികരിച്ചാൽ അഫുവില്ല. അതുപോലെ തന്നെ ഈ കുരുവിന്റെ രക്തം മുറിവിൽ നിന്നുള്ള രക്തം ഒക്കെ കുറഞ്ഞതാണെങ്കിൽ അവൻ ഞെക്കിയതാ, കുരു ഞെക്കിയതാണ്, ഞെക്കിയിട്ട് പൊട്ടി, ഞെക്കിയിട്ടില്ലെങ്കിൽ പൊട്ടൂലായിരുന്നു, ഞെക്കി പൊട്ടിച്ചതാണ്, എന്നാൽ അവിടെ കുറഞ്ഞ രക്തമാണെങ്കിലേ അഫുള്ളൂ, അധികരിച്ചതാണെങ്കിൽ അഫുവില്ല. മുറിവിൽ രക്തം ഇങ്ങനെ പേരിനിങ്ങനെ പൊടിഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ, അവൻ പിടിച്ചൊന്നാണ് ഞെക്കി, ഞെക്കിയപ്പം നല്ല ചോര കൊണ്ട് ഒലിച്ചു, എന്നാൽ അവിടെ കുറഞ്ഞത് എഫ് ഉള്ളൂ, അധികരിച്ചാൽ എഫ് ഇല്ല. കാരണം എന്താ, അതിന്റെ ആവശ്യമില്ലല്ലോ, മനഃപൂർവ്വം ഞെക്കി രക്തം പുറപ്പെടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അവിടെ അധികരിച്ചാൽ എഫ് ഇല്ല. എന്നാലും ചിലപ്പോൾ കുറേശ്ശെ ഉണ്ടാവും, കാരണം എന്താ, മുറിവ് പറ്റിയാൽ രക്തം നിൽക്കാൻ കുറെ താമസിക്കും, നിസ്കാരത്തിന്റെ സമയമാവണമെങ്കിൽ അവിടെ കാത്തിക്കേണ്ടതില്ല, അപ്പോൾ തന്നെ ചെയ്യാം. അപ്പൊ കുറഞ്ഞതാണെങ്കിൽ അവന്റെ പ്രവൃത്തി കൊണ്ടുള്ളതാണെങ്കിലും മൂട്ടാക്കൊതു പോലത്തതിന്റെയും സ്വന്തം ശരീരത്തിൽ നിന്നുള്ള രക്തം കുറഞ്ഞത് അഫു ഉണ്ട്, സ്വന്തം പ്രവൃത്തി കൊണ്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പിന്നെ ഏതായാലും കൂടുതലാണെങ്കിലും അഫു ഉണ്ട്. ഇനി മറ്റൊരു ഷർത്ത്, എവിടെ നിന്നാണോ പുറപ്പെട്ടത് ആ സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കയ്യും എന്നുള്ള രക്താണ്, അത് ഉടുത്ത തുണിയിലാകുന്നു, അതല്ലെങ്കിൽ ഇവന്റെ താടിയിലോ മുടി മുഖത്തോ തലയിലോ ഒഴിച്ച രക്തം ഇവന്റെ കയ്യിലോ കാലിലോ ആകുന്നു, ഇങ്ങനെ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വിട്ടുകിടന്നു, എന്നാൽ കുറഞ്ഞതാണെങ്കിലേ എഫ് ഉണ്ടാവുള്ളൂ, അധികരിച്ചതായാൽ എഫ് ഉണ്ടാവില്ല. അതേസമയത്ത്
പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പരന്നതാണ്, എന്നാ വിരോധമില്ല. അതിന് തജാവുസ് എന്ന് പറയില്ല, അതിന് ഇന്തിഷാർ എന്നാ പറയാം. ആ നേർക്കുള്ളതും ഉദാഹരണം, കൈക്ക് മുറിവ് പറ്റി, ഈ മുറിവിൽ നിന്ന് രക്തം പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട്. അത് കയ്യിലിങ്ങനെ ഒലിച്ചു വന്ന് എത്രയായാലും എവിടെ എത്തിയാലും അതൊക്കെ അസുഖ തന്നെ. കയ്യും വന്ന് വേറെ എവിടുത്തെങ്കിലും ഒലിച്ചു, പുതാന ഉടുത്ത തുണിയിലേക്കോ കാലുമ്മലേക്കോ അങ്ങനെ ദേഹത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കായാൽ അത് കുറഞ്ഞതാണെങ്കിൽ അസുഖമുള്ളൂ, അധികരിച്ചതാണെങ്കിൽ അസുഖമില്ല. അതുപോലെ തന്നെ കയ്യുമ്മൽ നിന്ന് പുറപ്പെട്ട രക്തം കുപ്പായത്തിന് കയ്യുമ്മലായി, അതുകൊണ്ട് വിരോധമില്ല. കാരണം ആ കയ്യിന്റെ നിന്ന് രക്തം പുറപ്പെടുന്ന സ്ഥലത്തിനോട് നേരിടുന്നതാണല്ലോ കുപ്പായ കൈ. അതേസമയത്ത് ഉടുത്ത തുണിയിലേക്കാകുകയാണെങ്കിൽ കുറഞ്ഞതാണെങ്കിൽ അസുഖം ഉണ്ടാവുള്ളൂ. കുറഞ്ഞത് അങ്ങനെയൊക്കെ ആണെങ്കിൽ അസുഖം ഉണ്ടാവും, അധികരിച്ചതാണെങ്കിൽ അസുഖം ഉണ്ടാവണമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടുകിടക്കാൻ പാടില്ല. വായക്കൂനഫി ബദനിഹി ഔ മൽബൂസിഹി, ഇങ്ങനെ അസുഖം ചെയ്യപ്പെടണമെങ്കിൽ ഒരുപക്ഷെ ദേഹത്തിലോ വസ്ത്രത്തിലോ ആണെങ്കിലേ അസുഖം ചെയ്യപ്പെടുള്ളൂ. വെള്ളം ഭക്ഷണം പോലത്തേക്ക് ഈ അസുഖം ബാധകമല്ല എന്നർത്ഥം. അപ്പൊ പറയട്ടെ, തീരെ അസുഖം ഇല്ലാന്നല്ല, അധികരിച്ചതാണെങ്കിൽ അസുഖം ചെയ്യാനാണ് ഇപ്പൊ ഈ പറയുന്ന ശ്രദ്ധകള്. കുറഞ്ഞതാണെങ്കിൽ അവിടെയൊക്കെ അസുഖം തന്നെയാണ്. അതിനാ പറയുന്നത് ഫലൗ കാന ബിഫീരിഹി, ഈ രക്തം പുറപ്പെട്ടത് അവന്റെ പ്രവൃത്തി കൊണ്ടായിരുന്നാൽ, ഔ ജാവസ മഹല്ലഹു, അല്ലെങ്കിൽ രക്തം പുറപ്പെട്ട സ്ഥലത്തിൽ നിന്നും വിട്ടുകടന്ന മറ്റൊരു സ്ഥലത്തേക്കായാൽ, ഔ കാന ഫീ മഹ്മൂലിഹി, അവൻ ധരിച്ച വസ്ത്രത്തിലോ ദേഹത്തിലോ അല്ല, അവൻ ചുമക്കുന്നവരിലാണ്, ധരിച്ച വസ്ത്രമല്ലാതെ ചുമക്കുന്നത് ആണ്. മഹ്മൂലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാപ്പ്, ഉദാഹരണം ഒരാള് തുണി ഉടുത്തീണ്, കുപ്പായ ഉടുത്തീണ്, തലയിൽ തലയെ കെട്ടോ തൊപ്പിയുണ്ട്, അതിന്റെ പുറമെ പിന്നെ ഒരു ഷാള് തോളു കൂടെ ഇട്ടീണ്, അതല്ലെങ്കിൽ ഒരു പൊത പൊതച്ചിട്ടുണ്ട്, ഇതൊക്കെ മഹ്മൂലായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ, അത് മൽബൂസായിട്ട് കൂട്ടേണ്ടതില്ല എന്നർത്ഥം. വക്കൽ മഹ്മൂലി ഉണ്ടോ ഒരു തജമ്മുലൻ, ഒരു ഭംഗിയാക അഴകുക എന്ന നിനക്ക് ഓവർകോട്ടായിട്ടോ അതല്ലെങ്കിൽ ഷാളായിട്ടോ ഒക്കെ ഇട്ടതാ, എന്നാൽ അത് ഈ അസുഖ ബാധകമാകുന്നില്ല. അതല്ലെങ്കിൽ ഇവൻ ചുമന്ന് എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു കുട്ടീനെ എടുത്തിട്ടുണ്ട്, ആ കുട്ടീന്റെ ദേഹത്തിലുള്ളതും ഇത് തന്നെയാണ്, മഹ്മൂദ് നോക്കുമ്പോൾ തന്നെ. ഔ ഫിറാഷിഹി, അതല്ലെങ്കിൽ അവന്റെ വിരിപ്പിലാണ്, ദേഹത്തിലും വസ്ത്രത്തിലും അല്ല വിരിപ്പിലാണ്. എന്നാൽ ഫലായുഫ ഇല്ലാൻ കലീൽ, ഇവിടെയൊക്കെ അഫു ഉണ്ടാവണമെങ്കിൽ കുറച്ചാണെങ്കിൽ അഫു ഉണ്ടാവുള്ളൂ. എവിടേക്കാ പോയി, സ്വന്തം പ്രവൃത്തി കൊണ്ടാവാതിരിക്കുക, പുറപ്പെട്ട സ്ഥലത്തിൽ നിന്ന് വിട്ടു കിടക്കാതിരിക്കുക, ദേഹത്തിലോ ധരിച്ച വസ്ത്രത്തിലോ ആവുക, എങ്കിലേ അധികരിച്ചാൽ അഫുള്ളൂ. മറിച്ച് അവന്റെ പ്രവൃത്തി കൊണ്ടാണ്, അതല്ലെങ്കിൽ വസ്ത്രത്തിലല്ല അവൻ ചുമന്നതിലോ അവന്റെ വിരിപ്പിലോ ആണ്, അതല്ലെങ്കിൽ ഈ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ്, എന്നാലും അഫു ഉണ്ട്, പക്ഷേ കുറഞ്ഞതിനേ ഉള്ളൂ, അധികരിച്ചാൽ അഫുവില്ല. മതി, കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇപ്പം മൂന്നേ പറഞ്ഞുള്ളൂ, 11 കാര്യങ്ങളുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അഫു ചെയ്യപ്പെടുന്നത്. അതിൽപ്പെട്ട മൂന്നേ ഇപ്പം നമ്മൾ പറഞ്ഞുള്ളൂ, 4 മുതൽക്കുള്ളത് ഇൻഷാല്ലാ നാളെ. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, 1 ഭക്ഷണങ്ങളിൽ അഫു ചെയ്യപ്പെടുന്ന 6 നജസുകൾ, സാധനമൊക്കെ നജസ് തന്നെയാണ്, പക്ഷേ ഈ 6 ഭക്ഷ്യവസ്തുക്കളിൽ അഫു ചെയ്യപ്പെടുന്നതാണ്. 4 നിസ്കാരത്തിൽ മാത്രം അഫു ചെയ്യപ്പെടുന്ന 11 വസ്തുക്കളുണ്ട്. അതിൽപ്പെട്ട 3 ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ. 1 ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളാവുന്ന മൂട്ട, കൊതുക്, ചെള്ള്, ഈച്ച പോലെയുള്ളതിൻ്റെ രക്തം, അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് കുരുവിൽ നിന്നോ മുറിവിൽ നിന്നോ കൊമ്പ് വെച്ച് രക്തമെടുത്തെടുത്തുന്നോ രക്തം കുത്തിയെടുത്തെടുത്തുന്നോ ഇഞ്ചക്ഷൻ ചെയ്തെടുത്തുന്നോ ഒക്കെ പുറപ്പെടുന്ന രക്തങ്ങൾ, സ്വന്തം ശരീരത്തിനുള്ള രക്തം. 3 അന്യ രക്തം, ഇവ അന്യരക്തം കുറഞ്ഞത് നായന്റെവും പന്നിന്റെവും അല്ലെങ്കിൽ ഒക്കെ അഫു ചെയ്യപ്പെടും. സ്വന്തം രക്തമാണെങ്കിലും കുറഞ്ഞത് എന്തായാലും അഫു ചെയ്യപ്പെടും. മറ്റേ ഒരിക്കുന്ന രക്തമില്ലാത്ത കൊതു മൂട്ട പോലത്തതിന്റെ രക്തവും കുറഞ്ഞത് എന്തായാലും അഫു ചെയ്യപ്പെടും. പക്ഷേ ഈ മൂട്ട പോലത്തതിന്റെ രക്തവും സ്വന്തം രക്തവും അധികരിച്ചതാണെങ്കിലും അഫു ചെയ്യപ്പെടും. പക്ഷെ അതിനെന്ത് ഷർത്തുണ്ട്? അതിനാണ്
സ്വന്തം പ്രവൃത്തി കൊണ്ടാവരുത്, പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകരുത്, ദേഹത്തിലോ വസ്ത്രത്തിലോ ആണെങ്കിൽ അഫ് ഉള്ളൂ എന്ന നിബന്ധന പറഞ്ഞത് അധികരിച്ച രക്തത്തിന് അഫു ലഭിക്കാനാണ്. ഏത് അഫുവിനും എന്ത് വേണം? അവൻ മനഃപൂർവ്വം പുരട്ടിയതാവരുത്, ഇതല്ലാത്ത മറ്റൊരു വസ്തുവായിട്ട് അത് കൂടിക്കലരുത് എന്നത് എല്ലാത്തിനും ഷർത്താണ്. ഓക്കെ, അങ്ങനെ 6, 3 9 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ബാക്കി ഇൻഷാല്ലാ ഒരു 5 അല്ല 6 കാര്യങ്ങൾ ഇനി നമുക്ക് 6 or 7 കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ലാ. ആ ഭാഗം നാളത്തെ ക്ലാസ്സോട് കൂടി. നജസ്സുകളെ സംബന്ധിച്ചുള്ള വിവരണം കഴിഞ്ഞു, പിന്നെ നജസ്സുകൾ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നതിനെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടും നജസ് ശുദ്ധിയാക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. നജസ് എന്താണ്, അത് എത്ര ഇനമുണ്ട്, അതിൽ നിന്നിട്ട് അഫ് ഉള്ളത് ഏതാണ് അല്ലാത്തതാണ് എന്ന് മാത്രമേ ഇപ്പൊ ഇതുവരെ പറഞ്ഞുള്ളൂ. ഇനി നജസ്സുകൾ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്, അത് ഏതൊക്കെ തരത്തിലാണ് എന്നതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാഹ് അടുത്ത പാഠങ്ങളിൽ വരും. ഇനി നമുക്ക് കുറച്ച് സമയം ഉള്ള സൗകര്യത്തിൽ നിന്നുകൊണ്ട് കുറച്ചു നേരം സംശയ നിവാരണമായിട്ട് നടക്കാം. ഉള്ള സൗകര്യത്തിൽ നിന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഇനിയും ഈ രോഗം ബാധിക്കാം. ഇന്ന് വൈറസിന് ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും ക്ലാസ്സിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാലും കുറേ ആയപ്പോൾ ആളുകളൊക്കെ എത്തിയ ശേഷം അൽഹംദുലില്ലാ കുറേ ആളുകൾ എത്തി. ഇനി കുറച്ച് സമയം നമുക്ക് സംശയ നിവാരണമായിട്ട് നടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അവൻ എല്ലാ നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ ബറക്കത്തും ഖൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. ആദ്യത്തെ ചോദ്യം, സൗദികൾ കിബത കഴുകാതെ തിന്നുന്നുണ്ട്, അത് പറ്റുമോ എന്നാണ് ചോദിച്ചത്. പിന്നൊരു ചോദ്യം, ചിക്കൻ, ഫിഷ് എന്നിവ കഴുകി വൃത്തിയാക്കി ഇതിനു ശേഷം പൊരിക്കുമ്പോൾ അതിൽ നിന്ന് ഒലിച്ച് ചിലപ്പോൾ രക്തം ഇറങ്ങി വരാറുണ്ട്, ഈ രക്തത്തിൻ്റെ ഈ രക്തം നെസാണോ? ഇങ്ങനെ രണ്ട് ചോദ്യമാണ് ആദ്യമായിട്ടുള്ളത്. ഇൻഷാല്ലാഹ് ഞാൻ വിട്ടു, മൈക്ക് വിട്ടു. ഒന്നാമത്തെ ചോദ്യം മറുപടി അർഹിക്കാത്തത് കൊണ്ട് പറയുന്നില്ല. സൗദികൾ എന്താ ചെയ്യണമെന്ന് ഇപ്പൊ നമ്മളെല്ലാം പറയണ്ടേ. രണ്ടാമത്തേത്, ഈ മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം അഫുവാണെന്നാണ് ഭക്ഷ്യസാധനങ്ങളിൽ അഫു ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഇന്നത്തെ പാഠത്തിൽ പറഞ്ഞ ഒന്നാമത്തത് തന്നെ അതാണ്. അപ്പൊ ചോദിച്ച ആള് ഇന്നത്തെ ക്ലാസിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിന് മറുപടി പറയുന്നു, അത് വിരോധമല്ല, അത് അഫുവ് ചെയ്യപ്പെടും. സാധനം നജസ് തന്നെയാണ്, രക്തം നജസ്സാണെന്ന് പണ്ട് പഠിച്ചു കഴിഞ്ഞില്ലേ. നജസ് തന്നെയാണ്, നജസ് ഉള്ളതോടുകൂടി അഫുവ് ചെയ്യപ്പെടും. അതുകൊണ്ട് അത് ഭക്ഷിക്കാനും ഉപയോഗിക്കാനും പറ്റുന്നതാണ്. നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ആരും മസല പിടിക്കേണ്ടതില്ല. സൗദികൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ UAE-ക്കാർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനികൾ അങ്ങനെയാണ്. അതുപോലെ കാര്യം ഓലെ നോക്കിക്കോട്ടെ. നമ്മളെ കാര്യം നോക്കിയാൽ പോലെ നമുക്ക് നമ്മളെ കാര്യം തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് നോക്കാം, മറ്റേ വിടാം. ഓക്കെ, ഹലോ സുഹൃത്തുക്കളെ, മൈക്കൊന്ന് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ വരൂ. ചോദ്യം ചോദിക്കാനേ രണ്ടാൾ വന്നു, ഇപ്പൊ ഒരുപാട് സമയം പോകാൻ, അടുത്ത ആൾ മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, കേൾക്കുന്നുണ്ടോ?
നെക്സ്റ്റ് മൈക്ക് എടുക്കുന്നില്ല. ഏതായാലും ഇൻഷാല്ലാ അടുത്ത് എല്ലാവരും റൈസാൻ മുന്നിൽ നിൽക്കുന്നവർ പെട്ടെന്ന് തന്നെ മൈക്ക് എടുക്കുക, ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മൈക്ക് എടുക്കുക. ഇൻഷാല്ലാ എനിക്ക് പി എമ്മിൽ വന്നൊരു ചോദ്യമാണ് ഉസ്താദെ. ഇമാമിൻ്റെ കാല് സുജൂദിൽ പോകുമ്പോൾ തള്ളവിരൽ പിന്നെ അമർന്നു നിന്നിട്ടില്ലെങ്കിൽ, തള്ളവിരൽ മടക്കി വെച്ചാൽ ആ ഇമാമിനെ തുടരാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഷാഫി മദ്ഹബ് അനുസരിച്ച് കാലിന്റെ വിരലുകളുടെ പള്ളയിൽ നിന്ന് അല്പമെങ്കിലും നിലത്ത് പറ്റിയെങ്കിലേ സുജൂദ് സഹിയാവുകയുള്ളൂ. എല്ലാ വിരലും കൂടി, എല്ലാ വിരലിന്റെയും പള്ള മുഴുവനായിട്ട് പറ്റിയാൽ നല്ലതാണ്, സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ചുരുങ്ങിയത് കുറഞ്ഞ തലത്തിലെങ്കിലും വിരലുകളിൽ നിന്ന് അല്പമെങ്കിലും പള്ള നിലത്ത് വെച്ചെങ്കിൽ സുജൂദ് സഹിയാവൂ എന്നാണ് ഷാഫി മദ്ഹബ്. അതനുസരിച്ച് തീരെ കാലിന്റെ വിരലുകളുടെ പള്ള ഒരു ഇമാമിൻ്റെത് നിലത്ത് പറ്റുന്നില്ലെങ്കിൽ ഷാഫി മദ്ഹബുകാരന് അയാളെ തുടരൽ സഹിയാവുന്നതല്ല. എന്നാൽ ഷാഫി മദ്ഹബിൽ തന്നെ ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ രണ്ടാമത്തെ ഒരു കൗലുണ്ട്. ഇത് നബി ഇമാം മുഅ്തമദാക്കിയ കൗലാണ്. ഏഴ് അവയവങ്ങൾ നിലത്ത് വെക്കൽ വുജൂബാണ്. അതനുസരിച്ചാണ് ഷാഫി മദ്ഹബ് അതാണ് എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ തീരെ ഒരു കാലിന്റെ വിരല് നിലത്തിന്റെ പള്ള തീരെ നിലത്ത് പറ്റുന്നില്ലെങ്കിൽ തുടരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതേസമയത്ത് ഇമാം റാഫി റളിയല്ലാഹു തആല പറയുന്ന നെറ്റി വെക്കൽ മാത്രമേ വുജൂബുള്ളൂ, ബാക്കിയൊക്കെ വെക്കൽ സുന്നത്തേ ഉള്ളൂ എന്നാണ്. അത് മറ്റ് മദ്ഹബുകളിലും അത്രയേ ഉള്ളൂ. എങ്കിലും ഷാഫി മദ്ഹബുകാരായ നമ്മള് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഏഴ് അവയവങ്ങൾ നിലത്ത് വെക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതാണ് ഷാഫി മദ്ഹബ്. അതുകൊണ്ട് ഷാഫി മദ്ഹബ് ആയിക്കൊണ്ട് നാം ഒരു ഇമാമിനെ തുടരുമ്പോൾ ആ ഇമാമ് ഈ മഅ്മൂമിന്റെ വിശ്വാസപ്രകാരം ബാത്തിലാകുന്ന അവസ്ഥ വരരുത്. തീരെ ഒരു കാലിന്റെ വിരലിന്റെ പള്ള നിലത്ത് പറ്റുന്നില്ലെങ്കിൽ അയാളുടെ നിസ്കാരം സഹിയല്ല, അതുകൊണ്ട് അയാളോട് തുടർച്ചയും സഹിയല്ല. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇസ്ലാം പറയുന്നതിന്റെ വിധി എന്താണ്? ഭക്ഷണം കഴിക്കുന്നവനോട് അവന്റെ വായിൽ ഭക്ഷണം ഉള്ള സമയത്ത് സലാം പറയൽ സുന്നത്തില്ല. പറയണോട് കേടൊന്നുമില്ല. വായിൽ ഭക്ഷണം ഉള്ള സമയത്ത് സലാം പറയൽ സുന്നത്തില്ല. അഥവാ അങ്ങനെ സലാം പറഞ്ഞാൽ ഭക്ഷണം വായിലുള്ള സമയത്താണെങ്കിൽ സലാം മടക്കൽ നിർബന്ധമില്ല. പക്ഷേ മടക്കുന്നതാണ് നല്ലത്. മടക്കിയിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരൻ അല്ല, സലാം പറയുന്നവനും കുറ്റക്കാരനല്ല. സലാം പറയൽ, ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്നുള്ളതുകൊണ്ട് സലാം പറയൽ സുന്നത്തോ മടക്കൽ വുജൂബോ എന്നതിന് യാതൊരു മാറ്റമില്ല. മറിച്ച് ഭക്ഷണം വായിലുള്ള സമയത്ത് അതറിഞ്ഞുകൊണ്ട് സലാം പറയൽ സുന്നത്തില്ല. പറഞ്ഞുകൊണ്ട് കുറ്റമൊന്നും കിട്ടൂല, പ്രത്യേകം സുന്നത്തില്ല. അഥവാ അങ്ങനെ പറഞ്ഞാലോ മടക്കൽ വുജൂബില്ല, എന്നാൽ മടക്കുന്നത് തന്നെയാണ് നല്ലത്. മടക്കിയിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാവൂല എന്നർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മൈക്ക് നേരത്തെ മുകളിൽ ഉണ്ടായിരുന്നു, താഴത്ത് വന്നു പോയതായിരുന്നു ഉസ്താദ്. ഉസ്താദ്, ഒരു ചോദ്യം. പിന്നെ ആ മുസ്ലിമിനോട് ആ മുസ്ലിം തൊട്ടതിനാൽ ഒതു മുറിയോ ഉസ്താദ്? അസ്സലാമു അലൈക്കും. ഇല്ല ഇല്ല, മുസ്ലിങ്ങൾ തൊട്ടത് കൊണ്ട് ഉതു മുറിയുകയില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ തൊട്ടാല് നല്ലതാണ് വുദു എടുക്കുന്നതെന്ന്. പക്ഷെ വുദു മുറിയില്ല. അവരെ കൈപിടിക്കുകയോ അവരെ നമ്മളെ കൈ തൊടുകയോ അവർ നമ്മളെ എങ്ങോട്ട് തൊടുകയോ ഒന്നും ചെയ്ത അതുകൊണ്ടൊന്നും വുദു മുറിയില്ല. പുരുഷൻ പുരുഷനെ തൊട്ടു, സ്ത്രീ സ്ത്രീയെ തൊട്ടു, അപ്പോഴാണ്. അല്ലാതെ സ്ത്രീയും പുരുഷനും തമ്മിൽ തൊട്ടാല് വുദു മുറിയാന്ന് പറയുന്നത് മുസ്ലിമുകാരൻ മുസ്ലിം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അല്ലാതെ ഒരു മുസ്ലിമായ പുരുഷൻ ഒരു കാഫറായ മനുഷ്യനെ തൊട്ടു, അല്ലെങ്കിൽ ഒരു കാഫറായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യനെ പുരുഷനെ തൊട്ടു
എന്നതുപോലെ ഒരു മുസ്ലിമായ സ്ത്രീയെ ഒരു കാഫറായ സ്ത്രീ തൊട്ടു, അതുകൊണ്ട് ഉദൂ മുറിയുകയില്ല. പക്ഷേ സുന്ന ഉദു എടുക്കുന്നത് നല്ലതാണ് എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉദു മുറിയില്ലെങ്കിലും. ഹലോ, കേൾക്കില്ല, സൗണ്ടില്ല കേട്ടോ. മുള്ളമ്പന്നിനെ, ഹലോ കേൾക്കണോടാ, മുള്ളമ്പന്നിനെ കഴിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിട്ടാണ്. രോഗത്തിനോ മറ്റോ ആയിട്ടോ അതല്ലാതെ മുള്ളമ്പന്നിന്റെ മാംസം കഴിക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. ആ മുള്ളം പന്നി ഈനാമ്പേച്ചി എന്ന് പറയും. മുള്ളം രണ്ട് ജാതിയുണ്ട്, ഇത്തളുമുള്ളൻ എന്നും കോരുമുള്ളൻ എന്നും പേരിൽ രണ്ട് സൈസ് ഉണ്ട്. രണ്ടും ഭക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇത്തളുമുള്ളനെ സംബന്ധിച്ച് ഈനാമ്പേച്ചി എന്നൊരു പേരുമുണ്ട്, മറ്റേതിനെ സംബന്ധിച്ച് കോരുമുള്ളൻ എന്ന് പറയും വേറിരിച്ച്. അതായത് മുള്ളന്മാര് തന്നെ ഒന്ന് ഇത്തളു പോലെ ചെറിയ ഇതിൽ പല്ലു പോലത്തെ സാധനം നിറച്ച് നഖം പോലത്തത് ഉണ്ടാവും, അത് ചുരുണ്ടുകൂടുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും അതിന് ഈനാമ്പേച്ചി എന്ന് പേര് വന്നത്. അതും മറ്റൊന്ന് അമ്പ ചെയ്യാൻ പറ്റുന്ന സ്ഥിതി കൂർത്ത മുള്ളുള്ള ഇതുണ്ട്, അതിന് കോരുമുള്ളൻ എന്നും പറയും. ഇത് രണ്ടും ഭക്ഷ്യയോഗ്യമാണ്. അതിന്റെ പേരിന്റെ കൂട്ടത്തിൽ ഒരു പന്നി എന്ന് പറയുന്നുണ്ടെങ്കിലും പന്നി കുടുംബത്തിൽ പെട്ടതല്ല അത്, അത് ഭക്ഷ്യയോഗ്യമാണ്. ഈ ഇത്തളുമുള്ളനായാലും കോരുമുള്ളനായാലും രണ്ടും ഭക്ഷിക്കൽ ഹലാലായ കാട്ട് ജീവികളിൽ പെട്ട വേട്ട ജീവികളാണ്. പോലീസ് പിടിക്കുക എന്നുള്ളത് എനിക്കറിയില്ല, അത് നിങ്ങൾ നോക്കണം. ചിലപ്പം വേട്ട നിരോധിക്കപ്പെട്ട ചില സാധനങ്ങളുണ്ട് കാട്ടുജീവികളിൽ, അത് ഭക്ഷിക്കാൻ പറ്റുന്നതാണോ അല്ലേ നോക്കിയിട്ടല്ല. പോലീസ് പിടിച്ച ഉസ്താദ് പറഞ്ഞു എന്നിട്ടാണ് ഭക്ഷിക്കാൻ പറ്റുന്ന ഉസ്താദ് പറഞ്ഞുകൊണ്ട് പിടിച്ചാണെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് പോലീസ് വെച്ച് വരരുത്. എന്നാ മതി, സംഗതി മസല അത് ഹലാലാണ് എന്ന് തന്നെ. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മുടെ നാടുകളിൽ നല്ല മഴക്കാലമായാൽ കാറ്റും മഴയുമെല്ലാം ഉണ്ടാവും. ഈ മത്സ്യ മാർക്കറ്റിലും മറ്റെല്ലാം പോയി കഴിഞ്ഞാൽ ഈ തുണിയിൽ, ഉടുത്ത തുണിയിൽ കാണുന്ന രൂപത്തിൽ തെറിച്ചു കഴിഞ്ഞാൽ സാധ്യതയുണ്ട് നജീസാവ്. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴുകാതെ നിസ്കരിക്കാൻ പറ്റുമെന്ന് വിശദീകരിക്കുക. അവിടെ നജസ് ആയിന്ന് ഉറപ്പുണ്ടെങ്കിലേ കഴുകേണ്ടതുള്ളൂ. എന്നാൽ തന്നെ മഴയും ചളിയുമുള്ള സമയത്ത് കാലില് അതുപോലെ തന്നെ തുണിയുടെ ഉടുവസ്ത്രത്തിന്റെ താഴ്ഭാഗത്ത് എന്നിവയൊക്കെ തെറിച്ചാൽ അത് അഫുള്ളതിൽപ്പെട്ടതാണ്, കഴുകാതെ തന്നെ നിസ്കരിക്കൽ ഹലാലാണ്. അഫുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, സാധനം നജസുള്ളത് കൊണ്ടാണ് അഫു എന്ന് പറയുന്നത്. തെറിച്ചിട്ടുണ്ടാവും, ഈ തെറിച്ച സ്ഥലത്ത് നജസ്സുണ്ടാവും. പ്രത്യേകിച്ച് ഈ മഴക്കാലായ നമ്മുടെ നാട്ടിലൊക്കെ ചളിയും അഴുക്കും കലർന്നു വരും. അങ്ങനെ മാംസ മാർക്കറ്റിലായാലും മത്സ്യ മാർക്കറ്റിലായാലും ഒക്കെ ഈ നജസ് കൂടി കടന്നിട്ടുണ്ടാവും. എന്നാലും അവിടെ ആ വെള്ളത്തിൽ നിന്നോ മഴയിൽ നിന്നിട്ടോ ഒക്കെ തെറിച്ചത് നമ്മുടെ വസ്ത്രത്തിന്റെ താഴ്ഭാഗത്തോ കാൽഭാഗത്തോ ഒക്കെ ശരീരത്തിന്റെ താഴ്ഭാഗത്തോ ഒക്കെ ആയാൽ അത് അഫുവാണ്. കാരണം അത് സൂക്ഷിക്കാൻ പ്രയാസമുള്ളതായതുകൊണ്ട് അഫു ചെയ്യപ്പെടും, അതുള്ളതോടുകൂടി തന്നെ നിസ്കരിക്കാൻ പറ്റും എന്ന് ചുരുക്കം. ഓക്കെ, ഉസ്താദിന്റെ ചോദ്യം, ഈ മനുഷ്യന്റെ രക്തം അത് നജസാണല്ലോ, അപ്പോ അതിനെ ദാനം ചെയ്യുന്നത് അതിന്റെ ഇസ്ലാമിന്റെ വിധി എന്താണത്? രക്തദാനം ചെയ്യുന്നത് ഇസ്ലാമിന്റെ വിധി എന്താണത്? പറ്റുമോ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. പിന്നെ ഇപ്പൊ മെഡിക്കൽ സയൻസ് കൂടി അടക്കം പറയുന്നുണ്ടല്ലോ 6 മാസത്തിനവർക്ക് രക്തം കൊടുക്കുന്നത് നല്ലതാണെന്നൊന്ന്, അങ്ങനെ എനിക്ക് രക്തദാനം ചെയ്യാൻ പറ്റുമോ ഉസ്താദ് പറഞ്ഞു? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. രക്തം ദാനം ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റൂല. നജസാണെങ്കിലും മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നതും ഫലപ്രദവുമായ വസ്തുക്കളെ ദാനം ചെയ്യൽ ഹലാലാണ് എന്നാണ്. ഉദാഹരണം പറഞ്ഞാല്
ഈ വളങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, അതുപോലെ തന്നെ കന്നുകാലികളുടെ വളം, ഇതൊക്കെ നജസ് തന്നെയാണെങ്കിലും അത് മനുഷ്യന് ഉപയോഗം ഉള്ളതായതുകൊണ്ട് ദാനം ചെയ്യൽ പറ്റും. ബുക്കാൻ നജസ്സായതുകൊണ്ട് പറ്റുമല്ലേ എന്നുള്ള തർക്കമുണ്ടെങ്കിലും ദാനം ചെയ്യാം. എന്നതുപോലെ രക്തം നജസ്സാണ്, പക്ഷേ ഒരു ജീവൻ രക്ഷിക്കാൻ ഫലപ്രദമായ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു ആയതുകൊണ്ടും എടുക്കുന്ന ഒരു നിശ്ചിത അളവിൽ എടുത്താൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് അതുകൊണ്ട് ദോഷം വരാത്തത് കൊണ്ടും അത് കൊടുക്കാവുന്നതാണ് എന്ന് മാത്രമല്ല, സൗജന്യമായി കൊടുത്താൽ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ ഏറ്റവും ഉത്തമമായ സദക്കന്റെ കൂലി കിട്ടും. പക്ഷേ നജസ്സായതുകൊണ്ട് വിലക്ക് വിൽക്കാൻ പാടുള്ളതല്ല, അത് വിറ്റ് വില വാങ്ങാൻ പാടുള്ളതല്ല. ഒരാൾ സൗജന്യമായി കൊടുത്തു, വലിയൊരു ഉപകാരം കിട്ടിയപ്പോൾ ഒരു നന്ദി സൂചകമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ഹദിയ കിട്ടിയാൽ വാങ്ങുന്നതുകൊണ്ട് വിരോധമില്ല, പക്ഷേ വില പറഞ്ഞ് വിൽക്കാനും വാങ്ങാനും പാടുള്ളതല്ല. സൗജന്യമായി ദാനം ചെയ്യാവുന്നതാണ് എന്നല്ല, ചെയ്യാവുന്നതാണെന്നല്ല, ചെയ്യേണ്ടതാണ് ചില സാഹചര്യത്തിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആളുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ഇത്രയും രക്തം എടുത്താൽ അയാളുടെ ശരീരത്തിന് ആരോഗ്യമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചായിരിക്കട്ടെ രക്തമെടുക്കൽ. എന്നാൽ വിൽക്കാൻ പാടില്ലെങ്കിലും കൊടുക്കാം, ദാനം ചെയ്യാം, പുണ്യമുള്ള കാര്യമാണ്, ഒരു ജീവൻ രക്ഷിച്ച കൂലി കിട്ടും, നല്ലതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സാർ, ഈ മണി നിസ്കാരത്തില് ഫാത്തിഹ വരുന്ന സമയത്ത് നമ്മൾ ചുമ വന്നാല് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ വേറെ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, ചാണകം വിറ്റാൽ അതിന്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൈക്ക് കിട്ടാനൊരു പ്രയാസം. ഫാത്തിഹ ഓതുന്നതിനിടയിൽ തുമ്മിയിട്ടാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഫാത്തിഹയുടെ തുടർച്ച മുറിയും. ഫാത്തിഹ സഹിയാകാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ് ഫാത്തിഹ ക്രമപ്രകാരം ഓതലും ഇടമുറിയാതിരിക്കലും. ക്രമപ്രകാരം ഓതുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആയത്തുകൾ ഫാത്തിഹയിലുള്ളതുപോലെ ഒന്ന് രണ്ട് മൂന്നായിട്ട് ക്രമമായി ഓതുക. ഇടക്ക് തുടർച്ചയായി ഓതുക എന്ന് പറഞ്ഞാൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റൊന്ന് അതിൻ്റെ ഇടയിൽ വരാതിരിക്കണം. അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയിൽ തുമ്മിയിട്ടോ മറ്റോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഫാത്തിഹയുടെ തുടർച്ച മുറിയും. അപ്പൊ രണ്ടാമത് വീണ്ടും ഫാത്തിഹ മടക്കി ഓതേണ്ടി വരും. നിസ്കാരം ബാത്തിലാവില്ല, കാരണം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഒരു ദിക്റായതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. എങ്കിലും ഫാത്തിഹയ്ക്കിടയിൽ വന്നപ്പോൾ ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത മറ്റൊരു ദിക്റായതുകൊണ്ട് മുവാലാത്ത് മുറിയും. അതുകൊണ്ട് രണ്ടാമത് മടക്കി ഫാത്തിഹ ഓതണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേസമയത്ത് ഇർഹംകല്ലാ എന്ന് പറഞ്ഞ നിസ്കാരം തന്നെ ബാത്തിലാവും. ഫാത്തിഹ മാത്രമല്ല, ഇർഹംകല്ലാ എന്ന് പറഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. കാരണം എന്താ, നിസ്കാരത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മറ്റൊരു പടപ്പിനോട് അഭിമുഖം വരുന്ന നിലക്ക് ഉള്ള ദിക്റോ ദുആഓ ഏത് വന്നാലും നിസ്കാരം പാത്തിലോ. ഇർമുക്കല്ലാഹു എന്നാ നിനക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാ. അപ്പൊ നീ എന്ന് മനുഷ്യനോട് സംബോധനം ചെയ്തതുകൊണ്ട് നിസ്കാരം പാത്തിലോ. അൽഹംദുലില്ലാ എന്ന് പറയുന്ന അതില്ല, വെറും ദിക്റായതുകൊണ്ട് ഫാത്തിഹ രണ്ടാമത് മടക്കി ഓതണം, നിസ്കാരത്തിന് തകരാറില്ല. ഫാത്തിഹക്കിടയിലല്ലാതെ വേറെ എവിടെ ചെല്ലിയാലും വിരോധമില്ല. താനും രണ്ട് ചാണകം, അതുപോലെ ആട്ടിൻ കാഷ്ടം, കോഴിക്കാഷ്ടം പോലെയുള്ള കൃഷിക്കുപയോഗിക്കുന്ന വളങ്ങൾ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ദാനം ചെയ്യാനല്ലാതെ വിലക്ക് വിൽക്കാൻ പാടില്ല. എന്നാൽ ഷാഫി മദ്ഹബിലെ ഒരു രണ്ടാം കൗലുണ്ട്, മാലിക്കി മദ്ഹബിലെ പോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ മലവും മൂത്രവും നജസല്ല എന്ന്. ആ അഭിപ്രായം എടുത്തുകൊണ്ട് വേണമെങ്കിൽ വിൽക്കാവുന്നതും വാങ്ങാവുന്നതും ആണ്. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഇതൊക്കെ നജസ്സായതുകൊണ്ട് നജസ് വിലക്ക് വിൽക്കാനും വാങ്ങാനും പാടില്ല, പരസ്പരം ദാനം ചെയ്യാവുന്നതാണ്. ഓക്കെ. ഹലോ, അപ്പോ
ഇമാമിന്റെ ആമീൻ മഅ്മൂം ഫാദീന്റെ ഇടയിൽ പറഞ്ഞാൽ ബാത്തിലാവും. അത് മഅ്മൂമിന് നമസ്കാരമായിട്ട് ബന്ധമുള്ളതായതുകൊണ്ട് അതുകൊണ്ട് ബാത്തിലാവില്ല. ഇമാമിന്റെ ആമീന്റെ കൂടെ ആമീൻ പറയൽ മഅ്മൂമിന് സുന്നത്തുള്ളതും അവന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടതും ആയതുകൊണ്ട് ഇമാമിന്റെ ആമീന് മഅ്മൂമ് ആമീൻ പറയാം. അതുകൊണ്ട് ഫാത്തിഹയുടെ മുബാലാത്ത് മുറിയുകയില്ല, രണ്ടാമത് മടക്കി ഓതേണ്ടതില്ല. നേരത്തെ ഓതി എവിടെ എത്തിയോ അവിടുന്ന് ബാക്കി ഓതിയാൽ മതി. അതേസമയത്ത് സ്വന്തം തുമ്പിയിട്ട് അൽഹംദുലില്ല എന്ന് പറയൽ ഫാത്തിഹയ്ക്കിടയിൽ കൽപ്പിക്കപ്പെട്ട സുന്നത്തല്ല, അതുകൊണ്ട് നിസ്കാരവുമായി ബന്ധമില്ലാത്ത ദിക്റായതുകൊണ്ടാണ് മുബാലാത്ത് മുറിയുന്നത്. മറിച്ച് ഇമാമ് ആമീൻ പറയുമ്പോൾ മഅ്മൂമിനോട് കൂട്ടത്തിൽ ആമീൻ പറയാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്താണ്. അപ്പോൾ അവന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സുന്നത്തായതുകൊണ്ട് ഇമാമ് ആമീൻ പറയുന്ന കൂട്ടത്തിൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന മഅ്മൂമ് ആമീൻ പറഞ്ഞാൽ ഫാത്തിഹയുടെ മുബാലാത്ത് മുറിയുകയില്ല, കാരണം നിസ്കാരവുമായി ബന്ധപ്പെട്ട് അവനോട് കൽപ്പിക്കപ്പെട്ട സുന്നത്തായതുകൊണ്ട്. ഓക്കെ, പിന്നെ മുഖത്തുള്ള കുരു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളറും ചുവപ്പും ചോരൊക്കെ വരുന്നുണ്ട്, അത് തുടച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിസ്കാരത്തിലും പൊട്ടി നിസ്കാരം ബാത്തിലാകുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും. ആ അതേ നമ്മൾ പറഞ്ഞു, അതായത് മുഖത്തുണ്ടാകുന്ന കുരുവൻ നിസ്കാരത്തിൽ പൊട്ടിച്ചു അല്ലെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് അവൻ പൊട്ടിച്ചു, പൊട്ടിച്ചിട്ടുള്ളതാണെങ്കിൽ എന്നാലും ചോര സ്വന്തമാണെങ്കിലും ചോരയും നീരും കലർന്നതാണെങ്കിലും കുറഞ്ഞ ദഫവും ഉണ്ടാവും, കൂടുതലുണ്ടെങ്കിൽ നിസ്കാരത്തിന് തകരാറ് വരും. കുറഞ്ഞതൊക്കെ ആണെങ്കിൽ അവിടെ നിസ്കാരത്തിന് തകരാറ്. അതേസമയത്ത് പൊട്ടിയതാണെങ്കിലോ, പൊട്ടിയതാണെങ്കിൽ എത്ര കൂടുതലുണ്ടെങ്കിലും അഫു ഉണ്ടാവും, അതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു തകരാറില്ല. ഇവൻ മനഃപൂർവ്വം പൊട്ടിച്ചതായിരുന്നു എങ്കിൽ എന്നാലും കുറച്ചൊക്കെ ആണെങ്കിൽ അഫു ഉണ്ടാവും, കൂടുതലുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലായി പോവും. ഓക്കെ, ഹയാത്ത് കാലത്ത് ഒരു മനുഷ്യന്റെ ഏതെങ്കിലും അവയവം, ഉദാഹരണത്തിന് കയ്യോ കാലോ മുറിക്കപ്പെട്ടാൽ ആ അവയവം ഏത് രൂപത്തിലാണ് മറവ് ചെയ്യേണ്ടത്? ജീവനുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു അവയവം മുറിക്കേണ്ടി വന്നാൽ അത് മുറിച്ചത് ഒരു മുസ്ലിമായ മനുഷ്യനെ കുളിപ്പിക്കുന്നത് പോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടേണ്ടതാണ്. ഒക്കെ നിർബന്ധം കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം, പക്ഷെ നിസ്കരിക്കണ്ട. കാരണം ഈ വ്യക്തി മരിച്ചിട്ടില്ലാത്തത് കൊണ്ട് വ്യക്തിയുടെ പേരിലാണ് നിസ്കാരം, അത് നിസ്കാരം മുജൂബില്ല. നിസ്കാരമല്ലാത്ത ബാക്കി മൂന്ന് കാര്യങ്ങൾ കുളിപ്പിക്കല്, അതുപോലെ തന്നെ തുണി കൊണ്ട് പൊതിഞ്ഞ് കഫൻ ചെയ്യല്, അതുപോലെ തന്നെ ഒരു മുസ്ലിമായ മനുഷ്യനെ മറമാടുന്നത് പോലെ മറമാടൽ. ഇത് മൂന്നും ഇപ്പൊ കാലിനോ മറ്റോ ഒക്കെ പരിക്ക് പറ്റിയിട്ട് ചിലപ്പം ഒരു നിലക്കും കൂട്ടിച്ചേർത്ത് നിർത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ മുറിച്ചു മാറ്റാറുണ്ടല്ലോ. ആ മുറിച്ചു മാറ്റിയ കാല് അല്ലെങ്കിൽ ആ കൈ പോലത്തത് അവിടെ അവിടെ വേസ്റ്റുകളിൽ ഇടാൻ ഒരിക്കലും പാടില്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ മരിച്ചാൽ ചെയ്യേണ്ട കർമ്മങ്ങളിൽപ്പെട്ട നിസ്കാരമല്ലാത്ത എല്ലാം, അതിൽ കുളിപ്പിക്കല്, അതുപോലെ തന്നെ തുണി കൊണ്ട് പൊതിഞ്ഞ് കഫൻ ചെയ്യല്, പിന്നെ കുഴിവെച്ച് മയ്യത്ത് മറമാടുന്നത് പോലെ മറമാടല് എന്നിവ മൂന്നും മുസ്ലിങ്ങളുടെ മേലിൽ ഫർള്, കിഫായായ നിർബന്ധമാവുന്നു. പക്ഷേ ആള് മരിച്ചിട്ടില്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല. മരിച്ച മയ്യത്തിൻ്റെതാണെങ്കിൽ നിസ്കരിക്കുകയും വേണം. അതായത് നമുക്ക് ഒരു മരിച്ച മയ്യത്തിന്റെ ഒരു അവയവം കിട്ടി, ഒരു കയ്യോ കാലോ കിട്ടി നോക്കുക, ആള് മരിച്ച ആളുടേതാണ് എന്നുറപ്പാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമായ മനുഷ്യന്റെ മരിച്ച മയ്യത്തും എന്നുള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കുളിപ്പിക്കുകയും വേണം, കഫൻ ചെയ്യുകയും വേണം, നിസ്കരിക്കുകയും വേണം, മറമാടുകയും വേണം. ഇവിടെ ജീവനുള്ള മനുഷ്യന്റെ അവയവമായതുകൊണ്ട് നിസ്കരിക്കണ്ട, കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മറമാടുക എന്നീ മൂന്ന് കാര്യങ്ങളും ചെയ്യൽ നിർബന്ധമാണ്. ഹലോ.
അസ്സലാമലൈക്കും ഉസ്താദ്, ഈ ഇതിരിക്കുന്ന സ്ത്രീ ഒരു മുസ്ലിമായ സ്ത്രീനെ കാണിന്റെ വിധി എന്താണെന്ന് അറിയോ? ആ നേരത്തെടുത്ത് സഹോദരന്റെ മൈക്കിന് എന്തോ ഒരു വല്ലാത്ത അപശബ്ദം, സംസാരം കേൾക്കുന്നുമില്ല, എന്തോ ഒരു 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 പ്രത്യേക ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ധരിക്കുന്ന സ്ത്രീയെ ജീവിതത്തിൽ മുമ്പ് കാണാൻ പറ്റുന്നവർക്കൊക്കെ ഇപ്പോഴും കാണാം, മുമ്പ് കാണാൻ പറ്റാത്തവർക്ക് ആർക്കും ഇദ്ധയുടെ സമയത്തും കാണാൻ പറ്റില്ല. അല്ലാത്തൊരു വ്യത്യാസം കാണുന്നതിലില്ല. അതായത് ഇദ്ധരിക്കുന്ന അല്ലാത്ത അവസരത്തിൽ അന്യ സ്ത്രീകളെ കാണുന്നത് ഒരു സ്ത്രീക്ക് ജായിസാണ്. അത് മുസ്ലിമായ സ്ത്രീയെ കാണലും ജായിസാണ്, അമുസ്ലിമായ സ്ത്രീയെ കാണലും ജായിസാണ്. എന്നതുപോലെ ഇദ്ധരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചും മുസ്ലിം സ്ത്രീയെ കാണുന്നതിനും വിരോധമില്ല, അതുപോലെ തന്നെ അമുസ്ലിം സ്ത്രീയെ കാണുന്നതിനും വിരോധമില്ല. തൊട്ടാവതു മുറിയാത്ത അടുത്ത കുടുംബത്തിൽപ്പെട്ടവരെ ഇദ്ധയിലല്ലാത്തപ്പോഴും കാണാം, പുരുഷന്മാരെ ഇദ്ധയിലാവുമ്പോഴും കാണാം. അന്യ പുരുഷന്മാരെ മുസ്ലിമായാലും അമുസ്ലിമായാലും രക്തബന്ധത്തിൽപ്പെട്ട അടുത്ത ബന്ധത്തിൽപ്പെട്ടവരല്ലാത്ത അന്യ പുരുഷന്മാരെ അല്ലാത്ത സമയത്ത് കാണൽ ഹറാമാണ്, അതുപോലെ തന്നെ ഇദ്ധയുടെ സമയത്തും കാണൽ ഹറാമാണ്. അഥവാ ഈ കാണൽ ഹലാലാവുക കാണൽ ഹറാമാവുക എന്ന വിഷയത്തിൽ ഇദ്ധയിലും അല്ലാത്തപ്പോഴും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇദ്ധന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആഭരണം ഉപയോഗിക്കാൻ പാടില്ല, അലങ്കാര വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചാപ്പാർക്കുന്നത് ഈ ഏത് വീട്ടിലാണോ എന്തിരിക്കേണ്ടത് ആ വീട്ടിലായിരിക്കണം, മാറി താമസിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളെ ഇദ്ധയിൽ പാലിക്കേണ്ടതുള്ളൂ. അലങ്കാര വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കുക, അതുപോലെ തന്നെ ആഭരണങ്ങൾ ഒഴിവാക്കുക, സുഗന്ധ വസ്തുക്കൾ ഒഴിവാക്കുക, കൃത്രിമ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, താമസം ജാപ്പാർക്കുക എന്ന് പറയുന്ന താമസം ഈ ഇദ്ധരിക്കുന്ന വീട്ടിലല്ലാതെ മറ്റൊരു വീട്ടിൽ ചെയ്യാതിരിക്കുക. ഇത്രയും ഒഴിച്ചാൽ മറ്റ് കാര്യങ്ങളൊക്കെ സാധാരണ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ മറ്റൊരു വഴിയില്ല, കിട്ടാൻ വരുമാനമൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ്. അങ്ങനെയെങ്കിൽ അവളുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി ജോലിക്ക് പോകൽ വരെ യുദ്ധകാലത്ത് പറ്റും. അതുപോലെ തന്നെ അയൽവാസികളോ കുടുംബങ്ങളോ പോലത്തെ ഒരു രോഗിയായാൽ രോഗസന്ദർശനത്തിന് പോകുന്നതിനും വിരോധമില്ല. പക്ഷേ വീട് മാറി മറ്റൊരു വീട്ടിൽ പോയി രാപ്പാർക്കാൻ പാടുള്ളതല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ മൂത്രവാർച്ചയുള്ള ആള് ഹറമിലുണ്ട്, തവാഫ് ചെയ്യാൻ പോയാൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുന്നതിന്റെ മുമ്പോ വാങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് നമസ്കരിക്കാൻ പറ്റുമോ? ഈ ഒഴു കൊടുത്തിട്ട് ഹറമിലേക്ക് നമസ്കരിക്കാനോ അല്ലെങ്കിൽ തവാഫിന് പോകുന്ന നമസ്കരിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ ടൈം അരമണിക്കൂറിലേറെ ബാത്റൂമിൽ പോയി ഒഴു എടുത്ത് വരാൻ പിടിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കൂടുതൽ ടൈം ഇയാൾക്ക് നിൽക്കാൻ കഴിയുമോ? ഈ നിസ്കരിച്ചത് കൊണ്ട് പിന്നെ നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് തവാഫ് തുടർന്ന് ചെയ്യാൻ പാടുണ്ടോ? അസ്സലാമു അലൈക്കും. മൈക്ക് വല്ലാത്തൊരു അപശബ്ദം പുറപ്പെടുന്നുണ്ട്. ആ മൈക്കിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെക്കാളും വലിയ എന്തോ ഒരു മുഴക്കോ മുഴക്കോ ഒക്കെ പാട്. ഏതായാലും ഏട്ടൻ ശബ്ദം ഒരുവിധം കേട്ടുണ്ട് മൈക്ക്. ഈ റേഡിയോയിലുള്ളവരൊക്കെ വിഷമിച്ച് കാണും ആ ജാതി എന്തോ ഒരു അപശബ്ദം അതിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ചോദിച്ചത് മൂത്രവാർച്ചയുടെ അസുഖമുള്ള ഒരാള് ഒതുവൊക്കെ ചെയ്ത് നിയമപ്രകാരം ഒതുവൊക്കെ ചെയ്ത് പരിശുദ്ധമായ ഹറമിൽ ചെന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തവാഫ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ അടുക്ക് ബാങ്ക് വിളിച്ചാൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിത്യാശുദ്ധിയുള്ളവർ നിസ്കാരത്തിന് വേണ്ടി ഉദു ചെയ്യേണ്ടത് വഖത്ത് കടന്നതിന് ശേഷമായിരിക്കണം. നിത്യ അശുദ്ധിയുള്ളവർ ഇപ്പൊ മൂത്രവാർച്ചയുള്ളവർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉദു ചെയ്താൽ ആ ഉദു കൊണ്ട് പിന്നീട് ബാങ്ക് കൊടുത്ത
നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല. അപ്പോ വഖ്ത് കടന്നതിന് ശേഷം ഫർള് നിസ്കാരത്തെ ആരാധിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ഉതോടുക്കണം. അതായത് മൂത്രമൊഴിച്ച് പഞ്ഞി പോലത്തത് മൂത്രദ്വാരത്തിൽ വെച്ച് തുണി കൊണ്ടോ മറ്റോ കെട്ടി ഉദു ചെയ്തു. വഖ്ത് ബാങ്ക് കൊടുത്തതിന് ശേഷം ആ ഉദു ചെയ്യുമ്പം ഫർള് നിസ്കാരത്തെ ആരാധിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടായിരിക്കണം ഉദു ചെയ്യുന്നത്. അങ്ങനെ ഉദു ചെയ്താൽ ആ ഉദു കൊണ്ട് ഫർള് നിസ്കരിക്കാം, അതോടുകൂടി കഅബം തവാഫ് ചെയ്യുകയും ചെയ്യാം. തവാഫും സയ്യും ചെയ്ത് ആദ്യം തവാഫും സയ്യും ചെയ്തിട്ട് പിന്നെ നിസ്കരിച്ചാലും വിരോധമില്ല, നിസ്കരിച്ചതിന് ശേഷം പിന്നെ തവാഫും സയ്യും ചെയ്താലും വിരോധമില്ല. പക്ഷേ ഫർള് നിസ്കാരത്തിന്റെ വഖ്ത് കടക്കുന്നതിന് മുമ്പ് ചെയ്ത വുദു ആണെങ്കിൽ പിന്നീട് ബാങ്ക് വിളിച്ച നിസ്കാരം നിസ്കരിക്കാൻ ആ വുദു പറ്റുകയില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നല്ലത് വഖ്ത്തായ ഉടനെ മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കി കെട്ടിയതിന് ശേഷം ഉദു ഫർള് നിസ്കാരത്തെ ആരാധിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഉദു എടുക്കുക, എന്നിട്ട് ഫർള് നിസ്കരിക്കുക. അതിന്റെ ശേഷം തവാഫും സയ്യും ചെയ്യാം. ഫർള് നിസ്കരിച്ചു കഴിഞ്ഞാലും മറ്റ് കാരണങ്ങളെ കൊണ്ട് ഉദു മുറിയാത്തടത്തോളം മൂത്രപാർച്ചക്കാർക്ക് കഅബ തവാഫ് ചെയ്യുന്നതിനോ സയ്യ് ചെയ്യുന്നതിനോ ഒന്നിനും യാതൊരു തടസ്സവുമില്ല. ഇനി തിരിച്ചും ചെയ്യാം, ആദ്യം തവാഫ് ചെയ്തു എന്നിട്ട് നിസ്കരിക്കുന്നതിനും വിരോധമല്ല. പക്ഷെ എന്ത് വേണം, ഫർള് നിസ്കരിക്കാൻ പറ്റണമെങ്കിൽ ഫർളിന്റെ വഖ്ത് കടന്നതിന് ശേഷമേ വുദു ചെയ്യാൻ പാടുള്ളൂ. അതിന് മുമ്പ് വുദു ചെയ്താൽ അതുകൊണ്ട് ഫർള് നിസ്കരിക്കാൻ പറ്റൂല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, പിന്നെ ഈ പല്ലു പറിച്ചാല് അതിൽ നിന്ന് രക്തം വന്നാല് അങ്ങനെ പിന്നെ ചില സമയത്ത് നിസ്കരിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് നിസ്കരിക്കാൻ പറ്റുമോ? പല്ല് പറിച്ചു കഴിഞ്ഞിട്ട് രക്തം പിന്നെ നിസ്കാര സമയത്ത് രക്തം വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ആ പല്ല് പറിച്ച സ്ഥലത്തുനിന്ന് ചിലപ്പോൾ മണിക്കൂറുകളോളം അല്പമായി രക്തം വന്നുകൊണ്ടിരിക്കും. ആ രക്തമുള്ളതോടുകൂടി നിസ്കരിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അത് ഉപനീരുമായി കലരും എന്നാലും വിരോധമില്ല. കാരണം അവിടെ ഉപനീരുമായി കലരാതെ നിവൃത്തിയില്ലല്ലോ, വായിലാണല്ലോ എന്നതുകൊണ്ട്. അപ്പൊ അതോടുകൂടി നിസ്കരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അല്ലാലോ, അതുപോലെ തന്നെ ഈ മോണയിൽ പല്ലിനിടയിലുള്ള മോണക്ക് വല്ല രോഗമൊക്കെ ഉണ്ടായിട്ട് രക്തം വന്നാൽ ആ രക്തമുള്ളതോടുകൂടിയും നിസ്കരിക്കാം. ആ രക്തവും തന്നെ ഉമുനീരുമായി കലരുന്നത് കൊണ്ട് വിരോധമില്ല. പല്ല് പറിച്ചത് മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണ്, മോണയിൽ നിന്ന് രക്തം വരുന്നത് മനഃപൂർവ്വമല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം, മനഃപൂർവ്വമുള്ള പ്രവൃത്തി ആകുമ്പോൾ വളരെ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവില്ല. പല്ല് പറിച്ചെടുത്ത് അവിടെ മുറിവ് മരുന്നൊക്കെ വെച്ചാൽ ഒലിച്ചു വരുന്ന ചോര നിൽക്കും, എന്നാൽ കുറേശ്ശെ അല്പമായി രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഉമുനീരിൽ കലർന്നിട്ടും ഉണ്ടാവും. ആ രക്തം ഉള്ളതോടുകൂടി നിസ്കരിക്കുന്നതിന് യാതൊരു വിരോധമില്ല. അത് അഫൂ ചെയ്യപ്പെടുന്നതിൽ പെട്ടതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ചെറിയ രണ്ട് സംശയമുണ്ട്. ഒന്ന്, നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ കോഴിക്കടയിൽ പോയിട്ട് രണ്ടോ മൂന്നോ കോഴികളെ വാങ്ങുമ്പോൾ നമ്മൾ അവർ ഓർഡർ ചെയ്തിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോയി വരുമ്പോഴേക്ക് അവരത് അറുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവരറുക്കുന്നത് ഒരു കത്തി കൊണ്ട് തന്നെ അറുത്തിട്ട് അതൊരു ബക്കറ്റിലിട്ട് കഴുകിയിട്ട് ഒന്ന് മുക്കിയിട്ട് വീണ്ടും അറുത്തിട്ട് അതാണ് അവർ കോഴിയാക്കുന്നത്. അപ്പൊ ഉസ്താദ്, ആ കോഴി നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ അതിന് വല്ല കുഴപ്പമുണ്ടോ ഉസ്താദ് പറയണം. രണ്ടാമത്തെ ഒരു കാര്യം, അത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിലും എൻ്റെ ഒരു സംശയമാണ്. നമ്മളെ ഭാര്യ, ഒരു എക്സാമ്പിൾ, ഒരാളെ ഭാര്യക്ക് മൂന്നോ നാലോ കുട്ടികളിൽ കൂടുതൽ പ്രസവിക്കാൻ കഴിയൂല, അല്ലെങ്കിൽ നാടൻ ആചാരപ്രകാരം നാട്ടിലുള്ള പൊതു സംസ്കാര പ്രകാരം കൂടുതൽ പ്രസവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ നമുക്ക് ഈ കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയാത്തൊരു പ്രയാസം, കുട്ടികൾ ഉണ്ടാവില്ലെന്ന പ്രയാസം കൊണ്ട് ഭർത്താവിന് ടെൻഷൻ ഉണ്ടാവും. അതിന് നമ്മൾ എല്ലാവരും അടുത്ത് കുറ്റക്കാരാകും. എങ്ങനെ നമ്മൾ കുട്ടികളെ യാദർച്ഛികമായിട്ട് അങ്ങനെ ബന്ധമായി പോയതെന്ന് നമ്മൾ കുറ്റക്കാരാകും. ഒരു രണ്ട് ചോദ്യം ഉണ്ട്. ക്രിസ്, അസ്സലാമു അലൈക്കും. കോഴി
രണ്ടോ മൂന്നോ മൂന്നോ നാലോ ഒക്കെ കോഴി നമ്മൾ വാങ്ങി, വിലക്ക് വാങ്ങി, അവരെ തന്നെ അത് അറുത്ത് മാംസമാക്കാൻ ഏൽപ്പിച്ചു. അവരറുക്കുമ്പോൾ കത്തി, ഒരു കോഴിയെ അറുത്ത് കഴിഞ്ഞാൽ അടുത്ത കോഴിയെ അറുക്കുന്നതിന് മുമ്പ് കത്തി കഴുകാറില്ല. അതല്ലെങ്കിൽ കഴുകുകയാണെങ്കിൽ അതൊരു ബക്കറ്റ് പോലത്തെ ഒരു കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തിലൊന്നും ഇട്ട് കഴുകി എടുക്കല്ലാതെ പുറത്ത് കാട്ടി കഴുകുന്നില്ല. അങ്ങനെ അറുത്താൽ ആ മാംസം ഭക്ഷിക്കാൻ പറ്റുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം നജസ്സുമായിട്ട് ബന്ധപ്പെട്ട് സംഗതി. ഒരു കോഴിയെ അറുത്ത കത്തി, ആ കത്തിയിൽ രക്തം പുരണ്ടാൽ അത് കഴുകി രണ്ടാമത്തെ കോഴി അറുക്കലാണ് സുന്നത്ത്, നല്ലത്. കാരണം എന്താ വെച്ചാൽ ഈ പുരണ്ട രക്തം മറ്റൊന്നിലാക്കണ്ടല്ലോ, ആ നിലക്ക് കഴുകലാണ് നല്ലത്. ഇനി കഴുകാതെ ഈ രക്തമുള്ളതോടുകൂടി തന്നെ രണ്ടാമത്തെ കോഴിയെ അറുത്താൽ രണ്ടാമത്തെ കോഴി അറക്കൽ ഹലാലാണ്, ഭക്ഷിക്കലും ഹലാലാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യമായ പ്രയാസമില്ല, കഴുകാതെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ പ്രശ്നം. കാരണം ഈ ഒന്നാമത്തെ കോഴിയെ അറുത്തതിൽ നിന്നും പുരണ്ട രക്തമുള്ള കത്തി കൊണ്ട് രണ്ടാമത്തെ കോഴിയെ അറുക്കുമ്പോൾ ആ ആ മുറിപ്പാടിൽ ഈ രക്തം കൂടി പരരുന്നു. അപ്പൊ ഈ കോഴിയുടെ രക്തത്തിന്റെ കൂട്ടത്തിൽ ഒരു അന്യ രക്തം കൂടിക്കലരുന്നു എന്നൊരു പ്രയാസമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അറിവ് സഹിയാവുന്നതിന് തടസ്സമല്ല, അതുകൊണ്ട് തന്നെ ഭക്ഷിക്കൽ ഹലാലാണ്. ഇവിടെ പരമാവധി എന്ത് വരും എന്ന് ചോദിച്ചാൽ കഴുകേണ്ടി വരും. അതിപ്പോ സാധാരണഗതിയിൽ നമ്മൾ അറുത്ത കോഴി കഴുകാതെ ഭക്ഷിക്കാറില്ലല്ലോ, സംഗതി നിയമപ്രകാരം പറ്റും. നമ്മൾ പറഞ്ഞു ഒലിക്കുന്ന രക്തമൊക്കെയാണ് പോയി, രക്തത്തിൽ ഇതിമേൽ പുരണ്ട രക്തം മാത്രമാണെങ്കിൽ ആ മാംസം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴുകാതെ. പക്ഷെ അതിന് ഈ രണ്ടാമത്തെ കോഴിനെ പറ്റൂല. കാരണം എന്താ, ഒന്നാമത്തെ കോഴിനെ അറുത്തപ്പോൾ രക്തം പറ്റിയ കത്തി കൊണ്ട് രണ്ടാമത്തെ കോഴിയെ അറുത്തപ്പോ ഈ കോഴിയുടെ അറുത്ത മുറിവായിൽ പറ്റിയ ഈ രക്തം നജസായി മറ്റേ രക്തം കൊണ്ട്, അതുകൊണ്ട് അത് കഴുകണം, അത്രയേ വരുള്ളൂ. അല്ലാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കോഴിയെ ഈ നജസ് പുരണ്ട കത്തി കൊണ്ട് അറുത്താൽ അറവ് സഹിയാകുന്നതും അതുകൊണ്ട് ഭക്ഷിക്കൽ ഹലാലാകുന്നതും ആണ്, ഭക്ഷിക്കുന്നതിന് അത് തടസ്സമില്ല. പക്ഷേ എന്തു ചെയ്യണം, കഴുകണം. കാരണം എന്താ, ഈ മറ്റേ കോഴി അറുത്ത രക്തം നജസ് രണ്ടാമത്തെ കോഴി അറുത്തപ്പോൾ ആ നജസ് കൊണ്ട് നജസ് പുരളുകയും അതുകൊണ്ട് അത് കഴുകൽ നിർബന്ധമാവുകയും ചെയ്യും. അപ്പോ രണ്ടാമത്തെ കോഴിയെ കഴുകേണ്ടി വരും എന്നല്ലാതെ, അപ്പൊ നമ്മൾ മൊത്തം മാംസം കഴുകിയിട്ടാണല്ലോ ഭക്ഷിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഹലാലാണ്, പ്രയാസമൊന്നും ഇല്ല. ഓക്കെ, രണ്ടാമത്തേത് നമ്മള് നല്ലൊരു ഉത്ബോധനം മഹല്ല് സംസ്കരണം എന്ന പേരിൽ ഓരോ മഹല്ലിലും നടത്തണം. അതിൽ നിന്ന് നമ്മൾ തിരുത്തിയെടുക്കേണ്ടതാണ്. നമ്മുടെ ഗവൺമെന്റുകൾ പ്രചണ്ഡമായി നടത്തിയ കുടുംബാസൂത്രണ പ്രചരണത്തിലൂടെ കൂടുതൽ പ്രസവിക്കുന്നത് ഒരു നാണക്കേടാണ്, നല്ലതല്ല എന്നൊക്കെ ഉള്ളൊരു ധാരണ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ അവഹേളിക്കപ്പെടും അവമതിക്കപ്പെടും എന്നുള്ളൊരു ധാരണ, യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഈമാനിനെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇന്ന് നോക്കി നിങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങി പല രാജ്യങ്ങളും സന്താനങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പരമാവധി പ്രോത്സാഹനം ചെയ്യുകയും കൂടുതൽ സന്താനങ്ങൾ ജനിക്കുന്ന കുടുംബത്തിനും ആ മാതാവിനും പ്രത്യേക സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ബുദ്ധിയുള്ളവർ അതാണ് വേണ്ടത്. മറിച്ച് നമ്മൾ ഒരു മുസ്ലിങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചത് ഫങ്കിഹുൽ വലൂദൽ വദൂദ് ഫൈനി ഉബാഹി ബികുമുൽ ഉമമ എന്ന്, നിങ്ങൾ തനാഖഹു തനാസലു ഫൈനി ഉബാഹി ബികുമുൽ ഉമം, നിങ്ങൾ ധാരാളമായി വിവാഹം നടത്തുകയും ധാരാളം സന്താനോത്പാദനം നടത്തുകയും ചെയ്യുകയും, കാരണം നിങ്ങളുടെ അംഗസംഖ്യ വർദ്ധനവിൽ മറ്റ് സമുദായത്തിന്റെ മുന്നിൽ ഞാൻ അഭിമാനം നടിക്കും. നമ്മുടെ ഹബീബ് ഐനുള്ള റഹ്മത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൂടുതൽ സന്താനം ജനിച്ചത് മുഖേന മറ്റു സമുദായങ്ങളുടെ മുന്നിൽ അഭിമാനിക്കാൻ കാരണമായാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കാൻ കാരണമാണ്. അപ്പൊ കൂടുതൽ സന്താനങ്ങൾ ജനിക്കുന്ന മാതാവ് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിന് അർഹത ലഭിക്കുന്നവരും അവിടുത്തെ പ്രശംസക്ക് അർഹമായവളുമാണ്. ആ നിലക്ക് ഇസ്ലാമിൽ അതിന് നൽകുന്ന പ്രാധാന്യവും മഹത്വവും ബഹുമതിയും പറഞ്ഞ് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരികളുടെ മനസ്സ് മാറ്റുകയും മുസ്ലിം സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയെടുക്കുകയും ചെയ്ത് നിർബന്ധമായിരിക്കുന്നു.
അധികം പ്രസവിക്കുന്നത് ഒരു മോശമായി സമൂഹത്തിന്റെ ഇടയിൽ അവമതിക്കപ്പെടുന്നതായി അവഹേളിക്കപ്പെടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഈമാനിൽ നിന്നിട്ടും നാം അകന്നു മാറിയിരിക്കുന്നു എന്നതാണ്. ഈമാനിലേക്ക് തന്നെ തിരിച്ചു പോകണം, നിർബന്ധമാണ്. മക്കൾ കുറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടത്. മക്കൾ എത്ര കണ്ടുണ്ടാവുന്നു അത്ര കണ്ട് നമ്മൾ അഭിമാനിക്കുക വേണ്ടത്. കാരണം ഈ ഒരു കുട്ടി നിസ്കരിച്ചാൽ അത് നമ്മളെ കബറ് കിട്ടിയല്ലേ. പത്ത് കുട്ടികൾ നിസ്കരിക്കുകയാണെങ്കിൽ പത്ത് കുട്ടികളുടെ നിസ്കാരം നമ്മളെ കബറിൽ കിട്ടിയല്ലേ. ഈ കുട്ടികൾ ഓമ്പ് വെക്കുന്നത് നമ്മളെ കബറിൽ കിട്ടിയല്ലേ. ഒരു കുട്ടിയുള്ളവനാ ഒരു കുട്ടിൻ്റെതല്ലേ കിട്ടുള്ളൂ. പത്ത് കുട്ടിയുള്ളവന് പത്തിൻ്റെവും കിട്ടുമല്ലോ. ഇങ്ങനെ അവനവൻ്റെ പരലോകം വിജയിക്കാനും ദുന്യാവ് വിജയിക്കാനും ഏറ്റവും വലിയ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിന് കാരണം. ഇതൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മനോഭാവം മാറ്റിയെടുക്കേണ്ടതാണ്. മനഃപൂർവ്വം നമ്മൾ സന്താന ഉൽപാദനം നിർത്തിവെച്ചതല്ല, തടഞ്ഞതല്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരൊന്നും ആവില്ല. എങ്കിൽ പോലും നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. കുറ്റക്കാരാണെങ്കിൽ നമ്മൾ മനഃപൂർവ്വം നിർത്തിയതാണെങ്കിലാണ്, മനഃപൂർവ്വം നിർത്തിയതാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാവും തൗബ ചെയ്യണം. ഇല്ല, നിർത്തിയതല്ല, നിന്നുപോയതാണെങ്കിൽ നമ്മൾ ഉത്തരവാദികളൊന്നുമല്ല. എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കേണ്ടത് കൂടുതലുണ്ടാകാനാണ്. അതുകൊണ്ട് അത്രയും കുട്ടികളുടെ ഇബാദത്ത് മുഴുവൻ നമുക്ക് കിട്ടും, അവരുടെ ഷഫാഅത്ത് നമുക്ക് കിട്ടും. അതോടുകൂടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനിക്കാൻ അത് കാരണമാകും. അവിടുത്തെ ഷഫാഅത്ത് കിട്ടും, ഒക്കെ ആവും. ഓക്കെ, അറബ് പത്രങ്ങളിലൊക്കെ കൂടുതൽ ആയിട്ട് ഹദീസുകളും ആയത്തുകളും ഒക്കെ എഴുതി കാണുന്നുണ്ട്. അപ്പൊ അത് താലിമിനുണ്ട്, നമ്മൾ എടുത്തു വെക്കാറുണ്ട്. പക്ഷേ ഈ നിയമം മറ്റുള്ള നമ്മുടെ നമ്മുടെ മറ്റുള്ള പേരുകളിൽ താലിമായ പേരുകളിലൊക്കെ ഇത് എടുത്തു വെക്കേണ്ടതുണ്ടോ? അതേപോലെ മറ്റ് ഭാഷകളിൽ എഴുതിയതാണെങ്കിൽ ഉപയോഗിക്കേണ്ട എടുത്തു വെക്കേണ്ടതുണ്ടോ എന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ന്യൂസ് പേപ്പറുകളിലും അതുപോലെയുള്ള കടലാസിലുകളിലും ഒക്കെ അച്ചടിച്ച് വരുന്ന ബിസ്മി, ഖുർആൻ ആയത്ത്, ഹദീസ് പോലെയുള്ളത് എടുത്തു സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ആദരിക്കപ്പെടുന്ന പേരുകൾ, അതുപോലെ തന്നെ അറബി അല്ലാത്ത ഭാഷയിൽ എഴുതപ്പെട്ട ഖുർആന്, ഹദീസ് പോലത്തത് എടുത്തു സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. എടുത്ത് അതിനെ ആദരിക്കൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ മേൽ നിർബന്ധമായ കടമയാണ്. ഖുർആൻ ആ എടുത്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ കെട്ടിവെച്ചോളന്നില്ല, കെട്ടിവെക്കാൻ കഴിയില്ല, പ്രയാസമാണ്. അങ്ങനെ വന്നാൽ നജസിലും മറ്റു മാലിന്യങ്ങളിലും വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ചു കളയുക എങ്കിലും വേണം. അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾ, അംബിയാ മുർസലുകളുടെ നാമങ്ങൾ, അതുപോലെ തന്നെ ഷറഈയായ ഇൽമുകൾ എഴുതപ്പെട്ടത് എന്നിവയൊക്കെ ഈ പറയുന്ന ആദരവ് നൽകപ്പെടേണ്ടതാണ്. അത് ഭാഷ മാറിയാലും ആദരവ് നൽകപ്പെടേണ്ടതാണ്. അങ്ങനെ വന്നാൽ എടുത്തു സൂക്ഷിക്കുക, പറ്റുമെങ്കിൽ എടുത്തു സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ നജസിലും മറ്റ് മാലിന്യങ്ങളിലും വീണു പോകാതിരിക്കാനും അത് അവമതിക്കപ്പെടാതിരിക്കാനും വേണ്ടി കത്തിച്ചു കളയെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ഇന്ന് പൊതുവേ ഈ ദീൻ നശിക്കാൻ മുഖ്യമായ ഒരു കാരണം അതാണ്. വ്യാപകമായി ഖുർആനും ഹദീസും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഉലൂമുകളും വ്യാപകമായി അച്ചടിച്ചു വരികയും അത് അവിടവിടങ്ങളിലും നജസുകളിലും മാലിന്യങ്ങളിലും ആകെ ഇടുകയും മാത്രമല്ല സൂപ്രയായി ഉപയോഗിക്കുകയും അത് കൊണ്ടുപോയി ഈ കുമാമയിൽ തള്ളുകയും ചെയ്യുന്ന വ്യാപകമായ ഒരു പ്രവർത്തനം നമ്മുടെ ഈമാനിനെയും ഇസ്ലാമിനെയും അങ്ങേയറ്റം നശിപ്പിക്കുകയും ഒരു പക്ഷേ ചിലപ്പോൾ ഈമാൻ തന്നെ മരണസമയത്ത് ഊരപ്പെടാൻ വരെ കാരണമാവുന്ന അതപുകേട് വരാനൊക്കെ ഇടയുണ്ട്. വളരെ സൂക്ഷിക്കണം. കാലം വല്ലാതെ ഫസാദായിരിക്കും. നമുക്കത് ഇല്ലായ്മ ചെയ്യാൻ ഏതായാലും കഴിയില്ല. എങ്കിലും നമ്മുടെ കഴിവിൽപ്പെട്ടതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും എടുത്ത് സൂക്ഷിക്കാൻ പറ്റുന്നത് സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയുക. എന്തിന്? ഇങ്ങനെയുള്ള നജസ്സുകളിലും മാലിന്യങ്ങളിലും അഴുക്കുകളിലും വീണ് അവമതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവയെ കത്തിച്ചു കളയുക എന്നത് നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്യേണ്ടതാണ്. അള്ളാഹുവിനോട് നമ്മൾ എതിര് പറയാ, നമ്മുടെ കഴിവിന്റെ അപ്പുറം എത്തിയിരിക്കുന്നു. ദീനും അതിന്റെ അള്ളമായ വസ്തുക്കളും ഒക്കെ ഇന്ന് ചവിട്ടി മെതിക്കപ്പെടുകയും നജസിലും മറ്റ് മാലിന്യങ്ങളിലും വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ദീൻ ഇന്ന് ഒരു മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ആവശ്യം അനിവാര്യമായി വരികയും ദീൻ ഇന്ന് നാശത്തിന്റെ വക്കിലെത്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല സലാമത്താക്കുമാറാകട്ടെ. നമ്മുടെ കഴിവിൽപ്പെട്ടയിടത്തോളം നാം അത് ഇങ്ങനെയുള്ള ഖുർആന്, അതുപോലെ തന്നെ ഹദീസ്,
അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ ശറൈഅ ഇൽമുകൾ എഴുതപ്പെട്ടതിൽ ചുപ്രയായി ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നജസിലും മാലിന്യങ്ങളിലും ഇടാൻ പാടില്ല. അങ്ങനത്തതൊക്കെ കഴിയുമെങ്കിൽ കത്തിച്ച് കളയുക എന്നാണ് കുറെ കൂടി നല്ലത് എന്ന് ഉണർത്തുന്നു ഞാൻ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ഉണ്ടോ? ഹലോ ഉസ്താദേ, പിന്നെ ഭർത്താവ് ഉള്ളൊരു സ്ത്രീ ഒരു മാന്യനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കി, അതിനുശേഷം ഭർത്താവ് അവളെ ഉപേക്ഷിച്ചാൽ, തലാഖ് ചൊല്ലിയാൽ അവളുടെ ഇദ്ദ എത്രയാണ്? എന്താണ് ചോദ്യം? മൈക്ക് നിങ്ങൾ ചോദ്യം കഴിഞ്ഞാട് സുഹൃത്തെ മൈക്ക് വിടാഞ്ഞാലേ, ഈ നീല ആയതോടുകൂടി നമ്മളെ ക്ലാസ് റൂമിൽ മൈക്ക് ചാടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യം ആര് ചോദിച്ചാലും ചോദ്യം കഴിഞ്ഞ ഉടനെ മൈക്ക് വിടാൻ പ്രത്യേകം ശ്രമിക്കണം. ഗർഭാശയം ഉള്ള സ്ത്രീയാണെങ്കിലും ഇല്ലാത്ത സ്ത്രീയാണെങ്കിലും എടുത്തു കളയപ്പെട്ടവരാണെങ്കിലും ഒക്കെ മെൻസസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മൂന്ന് ശുദ്ധി, മെൻസസ് ഇല്ലെങ്കിൽ ഗർഭാശയം എടുത്തു കളഞ്ഞ മെൻസസ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയില്ല, അതിനെ പറ്റിയിട്ട് ഇല്ല, ഉണ്ടാകുന്നില്ലെങ്കിൽ അവര് മൂന്ന് മാസവും ആണ് എദ്ധരിക്കേണ്ടത്. തലാഖിന്റെ ഇദ്ദ ഹൈള് തീരെ ഉണ്ടാകുത്ത ഹൈളിന്റെ പ്രായമായിട്ടില്ലാത്ത സ്ത്രീയാണെങ്കിലും ഹൈള് പറ്റേ നിലച്ചു പോയ സ്ത്രീയാണെങ്കിലും മൂന്ന് മാസം എദ്ധരിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതേസമയത്ത് ഹൈള് ഉണ്ടാവുന്ന സ്ത്രീയാണെങ്കിൽ മൂന്ന് ശുദ്ധിക്കാലമാണ് എദ്ധയുടെ കാലം. അപ്പോ ചോദ്യത്തിൽ പറഞ്ഞ സ്ത്രീക്ക് പാടെ ഹൈള് നിന്നു പോയിട്ടുണ്ടോ, മെൻസസ് പറ്റ നിന്നു പോയിട്ടുണ്ടോ എങ്കിൽ അവൾ മൂന്ന് മാസം എദ്ധരിക്കണം. അല്ല, മെൻസസ് ഉണ്ടാവുന്നുണ്ടോ എങ്കിൽ മൂന്ന് ശുദ്ധിയുടെ കാലമാണ് എദ്ധയുടെ കാലം എന്ന് ഉണർത്തുന്നു ഞാൻ മൈക്ക് വിട്ടു. ചോദ്യം കഴിഞ്ഞാൽ നിങ്ങൾ വേഗം മൈക്ക് വിടണം, അല്ല ഞാൻ എനിക്ക് മൈക്ക് ചാടാൻ കഴിയില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. കൂടുതലുള്ള ആള് പാന്റ് ഇട്ട് നിസ്കരിക്കുമ്പോ പൊക്കിള് മറിയുന്നില്ല, അപ്പോ അതിന്റെ മേലെ വെറും ഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് നിസ്കരിച്ച നിസ്കാരം ശരിയാവുന്ന ചോദ്യം. അസ്സലാമു അലൈക്കും. പാന്റ് കൊണ്ടിട്ട് പൊക്കിള് വരെ എത്തുന്നില്ല, കാരണം വയറ് വലിയ വയറുള്ളത് കൊണ്ട്. എന്നാൽ പിന്നെ ഒരു നല്ല ഇറക്കമുള്ള ബനിയൻ, ആ ബനിയൻ പാന്റിന്റെ ഉള്ളിൽ ഇൻസൈഡ് ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. കുപ്പായം മാത്രം ഇട്ടാൽ ചിലപ്പോൾ റുക്കുവയിലേക്ക് പോകുമ്പോഴോ സുജൂദിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നൃത്തത്തിലേക്ക് വരുമ്പോഴോ ഒക്കെ കുപ്പായം അങ്ങും ഇങ്ങും നീങ്ങാനും അത് മുഖേന ഈ ഔറത്തിന്റെ ഭാഗം വെളിവാകാനും സാധ്യതയുണ്ട്. അതില്ലാത്ത വലിയ ജുബക്കുപ്പായാണ്, ഇറക്കുള്ളതാണ്, കൗത്ത് നന്നായിട്ട് ബട്ടണിട്ട് ഉറച്ചിട്ടുണ്ട് എന്നാ വിരോധമില്ല. പക്ഷേ സാധാരണഗതിയിൽ ഷർട്ട് മാത്രമായാൽ നൃത്തത്തിലേക്ക് വരുമ്പോഴോ റുക്കോയ സുജൂദിലേക്കുള്ള നീക്കുപോക്കുകളിലോ ഒക്കെ നീങ്ങാനും ഔറത്തിന്റെ ഭാഗം വെളിവാകാനും സാധ്യതയുള്ളത് കൊണ്ട് ഏറ്റവും നല്ലത്, അത് നമ്മൾ ഡോക്ടർ കീശേരി പലപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഏതായാലും നമ്മൾ ഈ പാന്റും ഷർട്ടും ഒക്കെ വാങ്ങാം, 1500 ഉം 2000 ഉം ഒക്കെ ചെലവാക്കുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഒരു 25 ഓ 30 ഓ രൂപ ചെലവാക്കിയിട്ട് ഒരു ബനിയനും കൂടി വാങ്ങാം, എന്നിട്ട് ബനിയൻ ഇട്ടിട്ട് ഈ ബനിയൻ ഇൻസൈഡ് ചെയ്യാം, എന്നിട്ട് പിന്നെ മെൻ്റെ മുകളിൽ നിങ്ങൾ കുപ്പായിട്ടോളി. ഔറത്ത് മറഞ്ഞിരിക്കണം, പാന്റ് കൊണ്ട് തന്നെ മറയൽ വുജൂബില്ലെങ്കിലും ചുറ്റുഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നിട്ടും മറയുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചെങ്കിലേ നിസ്കാരം സഹിയാവുകയുള്ളൂ. ഓക്കെ, ചുറ്റുഭാഗത്തുനിന്നും മറിയണം, മേൽഭാഗത്തു നിന്നും മറിയണം. അങ്ങനെ ബട്ടണിടാതെ കുപ്പായിട്ട് റുക്കു പോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഔറത്ത് ഒളിവാകും. അതുപോലെ തന്നെ ഈ ബട്ടണിടുന്ന കുപ്പായാവുമ്പോൾ അടിയത്തെ ബട്ടന്റെ ഇടയിൽ കൂടെ താഴെ കൂടെയൊക്കെ മുട്ടു ഈ പൊക്കളിന്റെ താഴെ പാന്റ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വെളിവാകാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ നല്ലത്
നല്ല ഒരു ബനിയം വാങ്ങുക, എന്നിട്ട് ഇൻസൈഡ് ചെയ്യുക എന്നാൽ മതി. അല്ലാതിരുന്നാൽ നിസ്കാരം തന്നെ ചിലപ്പോൾ സഹിയാകാതെ പോകും, ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ അമ്മയ്ക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നു വിചാരിക്കുന്നു. ഒരു ചോദ്യം, ഭർത്താവിൻ്റെ മരണശേഷം ഭാര്യ ഹറാമിനെ പേടിച്ച് വേറെ ഭർത്താവിനെ സ്വീകരിക്കേണ്ടി വന്നാൽ സ്വർഗത്തിൽ നിന്ന് ആദ്യ ഭർത്താവിനെ കിട്ടുകയില്ല എന്നുണ്ടോ എന്നാണ് സംശയം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. സ്വർഗത്തിലെത്തിപ്പെടാനുള്ള ഭാഗ്യം ഭാര്യക്കും ഭർത്താക്കന്മാർക്കും കിട്ടിയാൽ അതിൽ ഏറ്റവും സൽസ്വഭാവിയായി അവൾക്ക് ഇഷ്ടപ്പെട്ട ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ അനുവാദമുണ്ടാകും എന്ന് ഹദീസിൽ കാണാം. എന്നാൽ ചില സ്വഹാബത്തിൻ്റെ വീക്ഷണത്തിൽ അവസാനത്തെ ഭർത്താവ് ആരാണോ അവരുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഭർത്താക്കന്മാരും സ്വർഗത്തിലെത്തി, ഭാര്യയും സ്വർഗത്തിലെത്തിയാൽ അവസാനത്തെ ഭർത്താവിനായിരിക്കും ഈ ഭാര്യ ഉണ്ടാകുക എന്ന് പറഞ്ഞ ചില സഹാബാക്കളുണ്ട്. എന്നാൽ മറ്റ് ഹദീസുകളിൽ കാണുന്നത് ഒന്നിലധികം ഭർത്താക്കന്മാർക്ക് വിവാഹിതയായ ഒരു സ്ത്രീ, അത് പറഞ്ഞതുപോലെ ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത് മറ്റൊരു ഭർത്താവ് വിവാഹം കഴിച്ചു, അങ്ങനെ രണ്ടോ മൂന്നോ നാലോ ഭർത്താക്കന്മാർ ഒന്നിനു ശേഷം ഒന്നായിട്ട് വിവാഹം കഴിച്ച ഒരു സ്ത്രീ സ്വർഗത്തിൽ കടന്നു, ഈ ഭർത്താക്കന്മാരും എല്ലാവരും സ്വർഗത്തിൽ കടന്നാൽ ഇവരിൽ ഏറ്റവും നല്ല സൽസ്വഭാവി ആരായിരുന്നോ അവരെ, അവൾക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകും. അപ്പൊ എല്ലാവരും സ്വർഗത്തിൽ കിടക്കാൻ നോക്കുക, ഏതെങ്കിലും ഒന്ന് കിട്ടും, അതിലുറപ്പല്ലേ. ആദ്യത്തേതായാലും അവസാനത്തേതായാലും തിരഞ്ഞെടുക്കുന്നതായാലും സംഗതി ഒരു കാര്യം ഉറപ്പ്, അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗത്തിൽ ദുഃഖിക്കാൻ ഒരിക്കലും ഇടവരുത്തുകയില്ല. ഒരു മനുഷ്യൻ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ദുഃഖിക്കാനോ സങ്കടപ്പെടാനോ മാനസികമായി വിഷമിക്കാനോ ഒരു നിലക്കും ഇടവരുന്നതല്ല. അവരുടെ പൂർണ്ണ സംതൃപ്തി അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ പൂർത്തീകരിച്ചു കൊടുക്കും. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിലെത്തിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ചോദ്യം വന്നതാണ്, ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞു കുളി നിർബന്ധമുള്ള ഉദോ എടുക്കാൻ പാടില്ല എന്ന്. എന്നാൽ ദുബായ് മർക്കസ് ലൈബ്രറിയിൽ നിന്നും പുതുതായി വിൽപ്പന തുടങ്ങിയ കുടുംബിനി എന്ന പുസ്തകത്തിൽ പറയുന്നു, ബന്ധപ്പെടലിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായി ഉദോ ചെയ്യൽ സുന്നത്തുണ്ട് എന്ന്. ഇത് ആശയക്കുഴപ്പമുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരണമെന്ന് സഹോദരി അറിയിച്ചിട്ടുണ്ട്. മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നല്ലൊരു ഉപദേശം ആദ്യം ഉണ്ട്. ചെവിട് ബഡ്സ് കൊണ്ടൊന്ന് തുടച്ച് നന്നാക്കുക, എന്നിട്ട് മതിയാണില്ലെങ്കിൽ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ചെവിടൊന്ന് ക്ലിയർ ചെയ്യുക. അത് നിർബന്ധമാണ്. മെഡിക്കൽ കാർഡ് ഉള്ളവരാണെങ്കിൽ വലിയ പൈസ ഒന്നും കൊടുക്കാതെ തന്നെ ആ സംഗതി നടക്കും. ഞാനിവിടെ ഒരിക്കലും കുളി നിർബന്ധരായ ആള് വുദു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഏത് പൊട്ടനാണ് ആ കേട്ടത് എന്നുള്ളത് ആ പൊട്ടന്റെ ചുവടിനുള്ള തകരാറാണ്. അതിനുള്ള മരുന്നാണ് ആദ്യം പറയുന്നത്. ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ചുവടൊന്ന് ചെക്ക് ചെയ്യിച്ചിട്ട് അതിന് അടിയന്തരമായിട്ട് ചികിത്സിക്കുക, എന്നിട്ട് ക്ലാസ്സിന് വന്നാൽ മതി. കാരണം പറയുന്നതിൻ്റെ അപ്പുറം കേൾക്കുക, പറയുന്നതിൻ്റെ ഇപ്പുറം കേൾക്കുക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവൻ്റെ വില ഇല്ലാത്ത ആരോപണം പറയാനല്ലോ അപ്പം അത്. മനഃപൂർവ്വമല്ല, കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. പെണ്ണാണ് ചോദിച്ചതെങ്കിൽ ആ പെണ്ണിനോട് പറയാനുള്ളത്, ഹൈള് എന്ന് പറയുന്ന മെൻസസോ നിഫാസ് എന്ന് പറയുന്ന പ്രസവരക്തമോ ഉള്ള സ്ത്രീ, ഈ പ്രസവരക്തം പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാലത്തിനിടയിൽ, ഈ ഹൈള് എന്ന് പറയുന്ന മെൻസസ് രക്തം പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാലത്തിനിടയിൽ വുദൂ ചെയ്യാനോ കുളിക്കുന്നോ ഒരു അരിശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി കുളിക്കാനോ പാടില്ല എന്നാണ് പറഞ്ഞത്.
മനസ്സിലായോ? ഏത് പെണ്ണിനാ പഠിച്ചോനെ ഇത്രയൊരു ചൂട് കേൾക്കാത്ത പെണ്ണ്? ഞാന് പൊതുവേ ഞാൻ ചെറിയ പൈതൽ മക്കൾക്ക് വരെ മനസ്സിലാവുന്ന നിലക്ക് രണ്ടും മൂന്നും വട്ടം ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ട് ഇത് എനിക്ക് ഇതെന്താ മനസ്സിലാകാത്ത? എനിക്ക് തിരിയണില്ല. പറയണതിന് കേൾക്കണ ഒന്ന് വേറെ, പറയണ ഒന്ന് വേറെ. പുതിയാപ്പിളിയായിട്ട് ബന്ധപ്പെട്ടാൽ ജനാപത്തുണ്ടാകുക. ജനാപത്തുണ്ടായോന് രണ്ടാമത് പുതിയാപ്പിളിനോട് ബന്ധപ്പെടണമെങ്കിൽ ഒതു കൊടുക്കണം, കിടന്നുറങ്ങണമെങ്കിൽ ഒതു കൊടുക്കണം, വെള്ളം കുടിക്കണമെങ്കിൽ ഒതു കൊടുക്കണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒതു കൊടുക്കണം ഒക്കെ പറഞ്ഞതാ. ഏതായാലും ലൈബ്രറി പോയിക്കോളി, അത് നല്ല തന്നെ. ലൈബ്രറി പോണതും വായിക്കണതും ഒക്കെ നല്ല തന്നെ. പക്ഷെ ചെവിട് തുറന്ന് വെച്ചിട്ട് കേൾക്കാൻ ഉതിർക്കണം ക്ലാസ്സിൽ. വലിയ ശുദ്ധി ഉണ്ടാവുന്ന കാരണങ്ങൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മനിയ് പുറപ്പെട്ടാൽ വലിയ ശുദ്ധി ഉണ്ടാവും. ഭർത്താവുമായിട്ട് സംയോഗത്തിൽ ഏർപ്പെട്ടാൽ വലിയ ശുദ്ധി ഉണ്ടാവും. മെൻസസ് എന്ന് പറയുന്ന ഹൈൽ ഉണ്ടായാൽ വലിയ ശുദ്ധി ഉണ്ടാവും. നിഫാസ് എന്ന് പറയുന്ന പ്രസവരക്തം പുറപ്പെട്ടാൽ വലിയ ശുദ്ധി ഉണ്ടാവും. ഒരു സ്ത്രീയെ സംബന്ധിച്ചായി പറയണോക്കെ. അതില് ഹൈൽ എന്ന് പറയുന്ന മെൻസസ് രക്തം പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ, നിഫാസ് എന്ന പ്രസവരക്തം പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ഹൈല് രക്തവും നിഫാസ് രക്തവും പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ രക്തം നിൽക്കുന്നത് വരെ അശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കുളിക്കാൻ പാടില്ല. അശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി വുദു ചെയ്യാൻ പാടില്ല. അത് ഹറാമാണ്. അത് നിങ്ങൾ ഏത് അടുപ്പിലെ ബുക്ക് സ്റ്റാൾ പോയാലും അതിന്റെ എതിരില്ല എവിടെയും പറയില്ല മുസ്ലിങ്ങൾ. മനിയ പുറപ്പെടുകയോ അതല്ലെങ്കിൽ ഭർത്താവുമായി ബന്ധപ്പെടുകയോ ചെയ്യലിന് അതിന് പറയ ജനാപത്ത് എന്നാണ് ഹബീബന്മാരെ. ഭർത്താവുമായിട്ട് ഭാര്യയും ഭർത്താവുമായിട്ട് സംയോഗത്തിൽ ഏർപ്പെട്ടാൽ ജനാപത്ത് ഉണ്ടാകാന്നാ പറയാ. അതുപോലെ തന്നെ മനിയ പുറപ്പെട്ടാൽ അതിനും ജനാപത്ത് എന്നാ പറയാ. ഇങ്ങനെ ജനാപത്തുള്ളവർക്ക് കുളിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഉതുടുക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടും രണ്ടായിട്ട് നിങ്ങൾ കൂട്ടിക്കോയ്ക്കല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, ഒന്നും അറിയില്ലെങ്കിൽ ജാഹിലായിട്ട് അങ്ങനെ കടന്നോളൂ. പഠിക്കുമ്പോ ചൊകിന് പഠിച്ചാൽ നന്നായിക്കോളൂ. ഇത് രണ്ടും ഘട്ട കോലത്തിൽ പണ്ട് പടച്ചോനെ തക്കേരിച്ചൊരു കഥ പറയലുണ്ട്. ഏ പടച്ചോനെ തക്കേരിച്ച കഥ പറയലുണ്ട് കേട്ട് കേക്കാഞ്ഞിട്ട്. ഇയാള് ചെന്നപ്പം ബാല്യാര് അന്നങ്ങനെയാണല്ലോ മോജാമാര് ഒരു വിഷയം തുടങ്ങിയാൽ അങ്ങോളാണ് പറയാനാ. അങ്ങനെ ചെന്നപ്പം അതിഥി സൽക്കാരത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇയാളിങ്ങനെ കേട്ടു തരുന്നു അതിഥി സൽക്കാരത്തിന്റെ മഹത്വമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇയാൾ ഉറങ്ങിപ്പോയി. പിന്നെ രണ്ടാമത് ഇങ്ങനെ കണ്ണീച്ച് ഒന്ന് വന്നപ്പോ പിന്നെ അപ്പൊ ഉസ്താദ് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന്റെ പ്രാധാന്യങ്ങളുമാണ്. അത് കഴിഞ്ഞ് ഇയാൾ പിന്നെയും ഉറങ്ങി. പിന്നെ രണ്ടാം മൂന്നാമത് ഇയാൾ ഒന്ന് വന്നപ്പം കേൾക്കുന്നത് വയറിൽ വേറെയാണ്. അപ്പൊ പറയണ എന്താണ്? സാധുക്കളായ ഫക്കീറന്മാരെ സ്നേഹിക്കേണ്ടതും അവരെ സഹായിക്കേണ്ടതും അവരെ ആദരിക്കേണ്ടതുമായ കാര്യത്തിനെ പറ്റി. അപ്പൊ ഇത് മൂന്നോടി കേട്ടിട്ട് ഇയാൾ പിറ്റിയെന്ന് എന്ത് മനസ്സിലാക്കി? സൽക്കാരം തന്നെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പടച്ചോനാണെങ്കിലോ വലിയൊരാളുമാണ്. എന്നാല് അങ്ങനത്തെ ആളുകളെ വല്ല സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അപ്പൊ ചുരുക്കത്തിൽ ഫക്കീറായ ഒരാളാണ് അള്ളാന്നും അയാളെ വല്ല സ്നേഹവും ആദരവും കൊടുക്കണമെന്നും അതിന് ഏറ്റവും നല്ലത് സൽക്കരിക്കുകയാണെന്നും മനസ്സിലാക്കിയിട്ട് ഒരു ഫക്കീറിനെ പോണുകൊണ്ടപ്പോ അയാൾ പടച്ചോനാണെന്ന് അറിഞ്ഞ് പിടിച്ചുകൊണ്ടൊന്നും സൽക്കരിക്കാൻ കൊണ്ടോന്ന് കഥ പറയലുണ്ട്. എന്നതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ ശരിക്കും കേൾക്കണം. കേൾക്കാതെ ഇവിടെ എങ്ങനെ പറഞ്ഞ് അവിടെ എങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ നടക്കരുത്. ആദ്യം തന്നെ ആരായാലും പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ. അതിനാണല്ലോ ഈ സംശയ നിവാരണം എന്ന് പറയുന്നത്. ഇനി ആ പെണ്ണിന് മാത്രമല്ല, ഇതിലിരിക്കുന്ന മുഴുവൻ ആണ് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അത് ആവർത്തിച്ച് പറയുന്നു. സ്ത്രീകൾ വുദു ചെയ്യാനോ നിയ്യത്തോടുകൂടി കുളിക്കാനോ പാടില്ല എന്ന് പറഞ്ഞത് മാസമുണ്ടാവുന്ന ഹൈല് എന്ന് അറബി പറയുന്ന മെൻസസ് എന്ന രക്തം പുറപ്പെടാൻ തുടങ്ങിയോടെ മുതൽ അത് നിന്ന് ശുദ്ധി വരുന്നത് വരെ വുദു എടുക്കാനോ കുളിക്കാനോ പാടില്ല എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധി ഉയർത്തുന്ന നെയ്യത്തോടു കൂടി കുളിക്കാനോ വുദു എടുക്കാനോ പാടില്ല. നിഫാസ് എന്ന് പറയുന്ന പ്രസവരക്തം പുറപ്പെടുന്ന ഒരു സ്ത്രീക്ക് അത് നിൽക്കുന്നത് വരെ വുദു ചെയ്യാനോ
അശുദ്ധി ഉയർത്തുന്ന നെയ്യത്തോട് കൂടി കുളിക്കാനോ പാടില്ല എന്നാണ് പറഞ്ഞത്. അതേസമയത്ത് മനിയെ പുറപ്പെടുകയോ സംയോഗം ചെയ്യുകയോ ചെയ്താൽ ജനാബത്തുള്ളവരാണ് അവര്. അങ്ങനത്തെവർക്ക് വുദൂ സുന്നത്താണ്. എന്തിനൊക്കെ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വുദൂ സുന്നത്താണ്, വെള്ളം കുടിക്കാൻ വേണ്ടി വുദൂ സുന്നത്താണ്, കിടന്നുറങ്ങാൻ വേണ്ടിട്ട് വുദൂ സുന്നത്താണ്, രണ്ടാമത് വീണ്ടും സംയോഗത്തിൽ ഏർപ്പെടണമെങ്കിൽ അതിനു വേണ്ടി വുദൂ സുന്നത്താണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അത് രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞതും ബുക്ക് പറഞ്ഞതും രണ്ടും ഒന്നാണ്. കേട്ട ആൾക്ക് പറ്റിയ തകരാറാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാനേ ഇത് ഇവിടെ വരുന്ന പി എമ്മിന്റെ ബുക്ക് കൊണ്ടാണ് ഇടക്കിടക്ക് ചാടുന്നത്. കാരണം അത്യാവശ്യമായ ചോദ്യങ്ങളായതുകൊണ്ടാണ്. ഇൻഷാല്ലാഹ് ഒരു ചോദ്യം വന്നത്, വാഷിംഗ് മെഷീൻ അലക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ മുക്കിയെടുത്ത് ഉണക്കുന്ന ഭാഗത്തേക്കിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴുക്കി മുക്കിയൊഴിച്ചാൽ ഒഴുക്ക് വെള്ളമാവുമോ? ഉസ്താദിനോട് ചോദിക്കാമോ എന്നാണ്. അസ്സലാമു അലൈക്കും. വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ മുക്കിയെടുത്ത് ഉണക്കുന്ന ഭാഗത്തേക്കിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം മുക്കിയൊഴിച്ചാൽ ഒഴുക്ക് വെള്ളം ആവുമോ? അസ്സലാമു അലൈക്കും. ആകും, ചുരുക്കി പറഞ്ഞാൽ മതിയല്ലോ. അതായത് ഈ അലക്ക് മെഷീനിൽ ആദ്യം വെള്ളം നിറച്ച് അതിലേക്ക് വസ്ത്രം ഇടല്ല വേണ്ടത്. ആദ്യം നമ്മൾ വസ്ത്രം അലക്ക് മെഷീനിൽ ഇടുക, എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒഴുക്ക് വെള്ളം പാരുന്നത് കയ്യിലെടുത്ത് തന്നെ പറഞ്ഞോളൊന്നില്ല, പറഞ്ഞേക്ക്. ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് അടുത്ത അറയിലേക്ക് വസ്ത്രം എടുത്തിട്ടു. അതിന് അടി ഓട്ടുള്ള സാധനമാണ്, അതിലേൻ്റെ മുകളിലേക്ക് വെള്ളം കോരി ഒഴിച്ചാൽ അടി കൂടെ അങ്ങനെ ഒഴിച്ചു പോകും. ഒഴുക്ക് വെള്ളം പാരലാകും, അതുകൊണ്ട് അത് മതിയാകും. ഓക്കെ, യുവതികളായ സ്ത്രീകള് മൊഹറമായ ആളുകൾ കൂടെ ഇല്ലാതെ ഉംറക്ക് പോകുന്ന ആറാമാന്ന് ഉസ്താദിന്റെ ക്ലാസ് പറയാൻ കേൾക്കാൻ കഴിഞ്ഞു. പക്ഷെ അങ്ങനെ വിവരമുള്ള ആളുകൾ തന്നെ സംഘടിപ്പിച്ച് ഉംറ യാത്ര കൊണ്ടുപോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും അതിനെന്തെങ്കിലും വിട്ടുവീഴ്ചയുണ്ടോ? അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ ഇതിൽ നിന്ന് പറ്റുന്ന ആനുകൂല്യങ്ങൾ വിധിയും കൊണ്ടുപോകുന്ന യാത്ര സംഘടിപ്പിക്കുന്നതിനെ പറ്റി ഉസ്താദ് ഒന്ന് വിശദീകരിക്കുക. വിവരമുള്ള ആൾ ചെയ്യുന്നുണ്ടാണ് ചോദിക്കുന്നത് ഉസ്താദ്. ഫറളായ ഉംറയാണെങ്കിൽ അത് ഒരു സംഘം സ്ത്രീകൾ കൂടെ ഉണ്ടായാലും പോകാവുന്നതും ഹലാലാവുന്നതും അത് പുണ്യകർമ്മമാവുന്നതും ആണ്. സുന്നത്തായ ഉംറയാണെങ്കിലാണ് മഹറമോ ഭർത്താവോ കൂടെ ഉണ്ടാവൽ നിർബന്ധമാണ്, അല്ലാതെ യാത്ര ചെയ്യൽ ഹറാമാണ്. സംഘടിപ്പിക്കുന്നവരാരും നിങ്ങൾ സുന്നത്തായ ഉംറയാണെങ്കിൽ അല്ലെങ്കിൽ എന്ന് വേറിരിച്ച് പറയാതെ ഞങ്ങളിങ്ങനെ ഉംറ സംഘം സംഘടിപ്പിക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പോരാം എന്ന് അവർ അറിയിക്കുന്നു. അതനുസരിച്ച് ഓരോരുത്തരും വരുമ്പോൾ നിങ്ങൾ ഫറളായ ഉംറക്കാണോ പോരുന്നത്, അതല്ല സുന്നത്തായ ഉംറക്കാണോ പോരുന്നത്, നിങ്ങളുടെ കൂടെ ഭർത്താവോ മഹറമോ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ല. മറിച്ച് അവർ ശറഈയായ നിലക്ക് ഉംറ സംഘടിപ്പിക്കുന്നു, താല്പര്യമുള്ളവർക്ക് പോരാം. ഇനി പോകുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ് ഇത്. ഞാൻ പോകുന്നത് സുന്നത്തായ ഉംറയാണ്, എൻ്റെ കൂടെ ഭർത്താവില്ല, മഹറമില്ല, എനിക്ക് ഈ നിലക്ക് സുന്നത്തായ ഉംറക്ക് നിങ്ങളുടെ കൂടെ പോരാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഹലാലാകുന്ന വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചാൽ വിവരമുള്ളവർ അതിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക, സംഘക്കാര് അവർക്ക് അവരെ സമീപിക്കുന്നവർ പറയുന്നതനുസരിച്ച് അവർക്ക് വേണ്ട പരിഹാരങ്ങളും വിധിവിലക്കുകളും അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ സുന്നത്തായ ഉംറക്ക് മഹറം വേണം അല്ലെങ്കിൽ ഭർത്താവ് വേണം എന്നത് നിർബന്ധമാണ്. സുന്നത്തായ ഉംറ ഭർത്താവോ മഹറമോ ഇല്ലാതെ പോകുന്നു എങ്കിൽ അത് ഹറാമാവുന്നു. ഉംറ ചെയ്ത ഉംറ സഹിയാകും, പക്ഷേ ആ യാത്ര ഹറാമാണ്. യാത്രയുടെ അനുകൂല്യമാവുന്ന ജമ്മ് കസർ പോലെയുള്ളതൊന്നും അവർക്ക് അനുവദനീയമാവുകയില്ല എന്നതാണ്. അതേസമയത്ത് പ്രായം എത്രയായാലും കണക്കാണ്, പ്രായം അധികരിച്ചാലും കുറഞ്ഞാലും ഒന്നും അതിലൊരു വ്യത്യാസമില്ല. അത് അന്യപുരുഷന്മാർ, അന്യ സ്ത്രീകൾ, ചെറിയ കുട്ടികളല്ലാത്തവരൊക്കെ അന്യപുരുഷന്മാരോട് കൂടി മഹറമോ അതല്ലെങ്കിൽ
ഭർത്താവോ ഇല്ലാതെ പോകുന്നത് ഹറാമ് തന്നെ. പ്രായമുള്ളവർക്ക് മക്കളുണ്ടായാലും മതി, അത് മഹറമാണല്ലോ. ഒരുനാൾ തൊട്ടുമുറവോ മുറിയാത്ത മഹറമ് അല്ലെങ്കിൽ ഭർത്താവ് രണ്ടാലൊന്ന് കൂടെ ഉണ്ടെങ്കിലേ സുന്നത്തായ ഹജ്ജിനാണെങ്കിലും സുന്നത്തായ ഉംറക്കാണെങ്കിലും പോകാൻ പാടുള്ളൂ. ആ അത് പലരും പറയും, അത് പലരും പറയും, അത് നമ്മുടെ അമ്മായിന്റെ മകളാണ് അല്ലെങ്കിൽ അമ്മോന്റെ മകനാണ് എന്നൊക്കെ പലരും പറയും. ഇങ്ങനെ ബന്ധുക്കളാണ് സ്വന്തക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് പറ്റിക്കാണെങ്കിൽ ഒന്നും അല്ലായിരിക്കും അയൽവാസിയോ അതല്ലെങ്കിൽ പരിചയത്തപ്പെട്ടവരോ ആരെങ്കിലും അന്യരായിരിക്കും. അതിനൊന്നും ഇപ്പൊ ഈ സംഘം നടത്തുന്നവർ ഉത്തരവാദികളല്ലോ. ഈ പോകുന്ന ആളും അവരുടെ ഉത്തരവാദപ്പെട്ടവരുമാണ്. കാര്യം ശ്രദ്ധിക്കേണ്ടത്, അറിവില്ലാതെ അബദ്ധത്തിൽ ചാടരുത് എന്ന നിലക്കാണ് നമ്മൾ പറയുമ്പോൾ ഇത് പൊതുവിൽ പറയുന്നത്. കാര്യങ്ങൾ ചെയ്ത് നിർബന്ധമായ ഉംറക്ക് ഒരു സംഘം സ്ത്രീകൾ ഉണ്ടായാലും പോകാം, നിർബന്ധമായ ഹജ്ജിനും ഒരു സംഘം സ്ത്രീകൾ ഉണ്ടെങ്കിലും പോകാം. അല്ലാതെ സുന്നത്തായ ഹജ്ജോ സുന്നത്തായ ഉംറയോ ആണെങ്കിൽ മഹറമോ ഭർത്താവോ വേണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു വ്യാപകമായി കാണുന്ന ഒരു ഏർപ്പാടാണ് ഈ ഏലസ് കെട്ടിയിട്ട് ആൾക്കാർ ബാത്റൂമിലൊക്കെ പോകുന്നത്. അപ്പോ ഈ ഏലസ് എന്ന് പറയുന്നത് തന്നെ ഖുറാന്റെ ആയത്തൊക്കെ എഴുതി വെച്ചിട്ടുള്ള സാധനമാണല്ലോ. അപ്പൊ അത് അങ്ങനെ പോകുന്നതുകൊണ്ട് ഖുറാനെ അവമതിക്കുകയല്ലേ? ഉസ്താദ് നേരത്തെ പറഞ്ഞ ഒരുപാട് പരിഭാഷയും അതുപോലെ ഒക്കെ ഇറങ്ങിയത് കാരണമായിട്ടാണ് ഖുറാൻ, അതായത് ദീൻ ഇന്ന് പൊളിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു സംശയമാണ്, ഉസ്താദ് ഒരു നസീഹത്തോടുകൂടി ഒരു ഉത്തരം തന്നാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിഭാഷ ഇറങ്ങിയോണ്ട് എന്നല്ല പറഞ്ഞ കുട്ടിയെ, പറഞ്ഞതിനകത്ത് എന്താ അറിയോ, പരിഭാഷന്റെ വിഷയം ഒന്നും അല്ലപ്പ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതൊരു ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അസ്സലാമു അലൈക്കും. കാത്തിരിക്കൂ കാത്തിരിക്കൂ, ഷാക്കർ ഉസ്താദ് തന്നെ മൈക്കിൽ വരും, ആരും മൈക്ക് ചാടണ്ട. ഓക്കെ ഉസ്താദ് മൈക്ക് എടുത്തോളൂ. മൈക്ക് പോയാൽ ഉടനെ വേറൊരാൾ എടുക്കല്ലേ ഇതായി ഇത്. കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോ മൈക്ക് പോയത് നമ്മള് ഇതാണല്ലോ, അങ്ങനെയാണ് ഇതിന്റെ. അല്ലാതെ മൈക്ക് വിട്ടതല്ല, ഇടക്ക് പോയി പോയതാണോ എന്ന് വേഗം മറ്റൊരാൾ എടുക്കരുത്. അതായത് സുഹൃത്ത് ചോദിച്ചത് പരിഭാഷ ഇറങ്ങിയോണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കി ഓർത്ത് തെറ്റിയതാണ്. അതായത് ഇൽമ് ശറഈയായ ഇൽമുകൾ അതെല്ലാം പെട്ട് ഖുർആൻ പരിഭാഷ എന്ന് മാത്രമല്ല ശറഈയായ ഇൽമ് മൊത്തം പെട്ട് അത് ധാരാളം പ്രസിദ്ധീകരണങ്ങൾ മാതൃഭാഷകളിലും മറ്റും വിപുലമായപ്പോ ജനങ്ങൾ അത് കേവലം ന്യൂസ് പേപ്പർ പോലെ വായിച്ച് വലിച്ചെറിയുന്നൊരവസ്ഥ വന്നു. അങ്ങനെ ദീനിൽ ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഇൽമുകൾ അതെല്ലാവരും പഠിക്കണം. അത് സുന്നിയായാലും അല്ലാത്തവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദീനിയായ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഖുർആനെ സംബന്ധിച്ചും ഹദീസിനെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചും കർമ്മപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ ഒരുപാട് ആദരിക്കപ്പെടേണ്ട ഇൽമുകൾ അത് ഏത് ഭാഷയിൽ എഴുതപ്പെട്ടതാണെങ്കിലും അതിനൊക്കെ ബഹുമാനമുണ്ട്. ഈ ബഹുമാനമുള്ള എഴുതപ്പെട്ട ഇത് ഒരു ആവർത്തി വായിച്ച് നമ്മൾ വലിച്ചെറിയാണ്, അതാണ് ഞാൻ പറയുന്നത്. എഴുതിനെ പറ്റിയിട്ടോ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനെ പറ്റിയിട്ടോ ആക്ഷേപമല്ല പറഞ്ഞത്, മറിച്ച് ജനങ്ങൾ ഇന്ന് അത് ഒരു പ്രാവശ്യം വായിച്ചിട്ട് ന്യൂസ് പേപ്പർ പോലെ വലിച്ചെറിയാണ്. ഈ വലിച്ചെറിയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സൂപ്പറായിട്ട് ഉപയോഗിക്കുന്നു, മറ്റ് ചിലർ അത് കുമാമയിൽ ഈ അഴുക്കുകളും മാലിന്യങ്ങളും വലിച്ചെറിയുന്ന കുമാമയിലേക്ക് വലിച്ചെറിയുന്നു, അഴുക്കുകൾ തുടക്കാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ബഹുമാനിക്കേണ്ട ദീനിന്റെ ഇൽമുകൾ അവമതിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കണം. അത് സുന്നികൾ മാത്രമല്ല മുസ്ലിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ദീനിയായ ഇൽമ എഴുതപ്പെട്ടത് വായിച്ച് സൂക്ഷിക്കാൻ പറ്റുന്നിടത്തോളം ബഹുമാനപൂർവ്വം സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ മാലിന്യങ്ങളിലും നജസുകളിലും വീണ് അവ അവമതിക്കപ്പെടാൻ ഇടവരാതെ ചുട്ടുകരിച്ച് കളയുക, നാളെ കരിഞ്ഞു പോയിക്കോളുമല്ലോ. അല്ലാതെ കാലുകൊണ്ട് ചവിട്ടിത്തേക്കുന്ന അവസ്ഥ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത് രണ്ട് ചോദ്യത്തിന്റെ മർമ്മം, കാരണം അതാണെങ്കിലും ചോദ്യത്തിന്റെ മർമ്മം അവിടെ അല്ല. ഏലസുകള് കെട്ടിയ ആളുകൾ ബാത്റൂമിലും മറ്റുമൊക്കെ പോകുന്നുണ്ടല്ലോ എന്നതാണ് ചോദ്യം. ഏലസുകളിൽ ഖുർആൻ എഴുതിയതുണ്ടാവും, ദിക്റുകൾ ഉണ്ടാവും, ദുആകൾ ഉണ്ടാവും. പക്ഷേ ഇവ ഇതാണല്ലോ ചോദ്യം. ഇത്
ഉപയോഗിച്ചുകൊണ്ട് ഇത് കയ്യിൽ കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ചിലർ അരയിൽ കെട്ടിക്കൊണ്ട് ചിലർ കഴുത്തിൽ കെട്ടിക്കൊണ്ട് ബാത്റൂമിലും മറ്റും പോകാൻ ഇടവരുന്നുണ്ടല്ലോ, അത് അവമതിക്കലല്ലേ? അതിന് പറയാനുള്ളത് ഈ എഴുതപ്പെട്ടത് പൊതിഞ്ഞ് പുറത്ത് കാണാത്ത രീതിയിൽ ഭദ്രമാക്കുകയും അതോടുകൂടി ബറക്കത്തെടുക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടി എഴുതപ്പെട്ടതുമായതുകൊണ്ട് സാധാരണ ഖുർആനിന്റെയോ ദിക്റുദുആകളുടെയോ എഴുതപ്പെട്ടതുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എന്ന് പറയുന്ന വിധി ബറക്കത്ത് എടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എഴുതപ്പെട്ടത് ഖുർആനാണെങ്കിലും ദിക്റുദുആകളാണെങ്കിലും അതിനത് ബാധകമല്ല എന്നും അതുകൊണ്ട് ബാത്റൂം പോലെയുള്ള സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ ജനാബത്ത് ഉള്ള അവസരങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, മനുഷ്യ തബറുഖ് ബർക്കത്തെടുക്കുക എന്ന് പറഞ്ഞാല് ബർക്കത്തിന് വേണ്ടി ഈ എഴുതിയ ദിക്റുകളാവട്ടെ ഈ ദുആകളാവട്ടെ അതല്ലെങ്കിൽ ഈ ഖുർആൻ ആയത്തുകളാവട്ടെ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് രോഗം മാറാനോ അല്ലെങ്കിൽ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പിശാജ് ജിന്ന് പോലത്തെ ഉപദ്രവം വരാതിരിക്കാനോ വേണ്ടി തബറുക്കിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. അപ്പൊ അവിടെ ഖുർആൻ എന്ന നിലക്കോ ദിക്റുദുആ എന്ന നിലക്കോ അല്ല, ഒരു ബറക്കത്തുള്ള വസ്തുവിന്റെ ബറക്കത്ത് ലഭിക്കാൻ എന്ന നിലക്ക് എഴുതപ്പെട്ടതായതുകൊണ്ട് ഉദൂ ഇല്ലാത്തവർ ചൊടുന്നതുകൊണ്ടോ ചുമക്കുന്നത് കൊണ്ടോ ജനാബത്തും ഹൈളും നിഫാസും ഉള്ള സമയത്ത് അത് ഉപയോഗിക്കുന്നത് കൊണ്ടോ വിരോധമില്ല എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അത് തന്നെയോ അല്ല, അത് പൊതിഞ്ഞ് ഭദ്രമായി ഇത് പുറത്ത് കാണാത്ത നിലക്ക് ഭദ്രമാക്കിയതിനു ശേഷമാണ് ഈ അലസുകൾ ഉറുക്കുകൾ എന്നിവ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഉള്ളതോടുകൂടി ബാത്റൂമിൽ പോകുന്നത് കൊണ്ടോ ഉദു ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടോ ഹൈള് നിഫാസ് എന്ന ഉള്ള അല്ലെങ്കിൽ ജനാബത്തുള്ള അവസരത്തിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ടോ വിരോധമില്ല എന്നതാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് എന്ന് സുഹൃത്തിനെയും അല്ലാത്തവരെയും എല്ലാവരെയും മൊത്തത്തിൽ ഉണർത്തുന്നു. ആദ്യം പറഞ്ഞ കാര്യം വളരെ ഗൗരവമായിട്ട് എല്ലാവരും കാണേണ്ടതാണ്. എഴുതാൻ പാടില്ല എന്നോ അച്ചടിക്കാൻ പാടില്ല എന്നോ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നോ അല്ല പറയുന്നത്, മറിച്ച് ഇതുകൊണ്ട് ഇന്ന് വ്യാപകമായ ഈ പ്രസിദ്ധീകരണങ്ങൾ ബഹുമാനിക്കപ്പെടാതെ ആദരിക്കപ്പെടാതെ മാലിന്യങ്ങളിലും അഴുക്കുകളിലും വലിച്ചെറിയപ്പെടുകയും ചവിട്ടി വധിക്കപ്പെടുകയും തുടച്ചു വെക്കാൻ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാൻ പാടില്ല. അതൊക്കെ ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്. സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ലെങ്കിൽ തീയിട്ട് കളിച്ച് കളഞ്ഞാൽ ഇങ്ങനെയുള്ള മാലിന്യങ്ങളിലും അഴുക്കുകളിലും പോകാതിരിക്കാൻ നല്ലതാണ് എന്നതാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു ഞാൻ. മൈക്കൂട്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉപയോഗം കൂടി ചോദിക്കാൻ. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ മരണപ്പെടുന്നതിന് മുമ്പ് മുറിക്കപ്പെട്ട അവയവം കഫൻ ചെയ്തുകൊണ്ട് മറവ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ആ മറവ് ചെയ്തതിനു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ മരിക്കുകയാണെങ്കിൽ ഈ അവയവത്തോടൊപ്പം തന്നെ ദേഹത്തെ മറവ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ വേറെ കബറിൽ മറവ് ചെയ്താൽ മതിയോ? രണ്ടാമത്, അതായത് ഈ അവയവം കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമ്മൾ മറമാടി, പിന്നീട് ദിവസങ്ങൾക്കകം ഈ മനുഷ്യൻ മരിച്ചു, മരിച്ചാൽ പിന്നെ അയാളെ പറഞ്ഞേക്കന്നെ കഫൻ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മയ്യത്തസ്കരിക്കുകയും കൂടി വേണം. അത് കഴിഞ്ഞിട്ട് മറമാടുമ്പോൾ നേരത്തെ മറമാടിയ ശരീരഭാഗത്തിന്റെ കൂടെ ആവണം എന്നും ഇല്ല, ഈ മറമാടിയ നേരത്തെ ശരീരഭാഗം എടുത്തുകൊണ്ടുവന്ന് ഈ കൂട്ടത്തിൽ വെച്ച് മറമാടേണ്ട ആവശ്യവും ഇല്ല. നേരത്തെ മറമാടിയതോടുകൂടി അതുമായുള്ള ബന്ധം കടമ നമ്മളുടേത് വീടി അതങ്ങനെ പൂർത്തിയായി. രണ്ടാമത്, ബാക്കി ഈ മനുഷ്യൻ മരണപ്പെടുമ്പോൾ ബാക്കിയുള്ള ശരീരഭാഗം മറമാടുന്ന സ്ഥലത്ത് ആ ശരീരഭാഗം മറമാടുകയല്ലാതെ ആദ്യത്തത് അവിടെ കൊണ്ടുവന്ന് മറമാടേണ്ട ആവശ്യവുമില്ല, ഇതിനെ ആദ്യം മറമാടിയ അടുത്ത് കൊണ്ടുപോയി മറമാടേണ്ട ആവശ്യമില്ല. രണ്ടാമത്തതും ഇതൊക്കെ ചെയ്യണം, ഏറെ നിസ്കരിക്കുകയും വേണം എന്ന് മാത്രം. ഓക്കെ, രണ്ടും ഒരു സ്ഥലത്താക്കണം എന്നില്ല. ഓക്കെ. എനിക്ക് ചോദിക്കാൻ സംശയം, ഭാര്യയും ഭർത്താവുമായിട്ട് നിസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ സാധാരണ പുരുഷന്മാരായിട്ട് നിസ്കരിക്കുന്ന പോലെ അടുത്ത് നിൽക്കാൻ പറ്റുമോ, അതായത് വലതേ ഭാഗത്ത് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് കാരണം നമ്മൾ നാട്ടിലൊക്കെ ചെറിയ റൂമിലൊക്കെ നിന്ന് നിസ്കരിക്കുമ്പോൾ പക്ഷേ നേരെ ബാക്കിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജമാഅത്തിൻ്റെ ഇത് കിട്ടുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ
ഭാര്യ നിൽക്കേണ്ടത് ഭർത്താവിന്റെ ബാക്കിൽ പിന്നിലായി മൂന്ന് മുഴം പിന്നോട്ട് മാറി നിന്നാണ് നിസ്കരിക്കേണ്ടത്. ഒരു ഭാര്യയും ഭർത്താവും തന്നെ ഉള്ളെങ്കിലും അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. പക്ഷേ റൂമിൽ സൗകര്യമില്ലാത്തത് കൊണ്ട് ഭാര്യ മുന്നിൽ ഭർത്താവ് മുന്നിൽ ഇമാമായി നിന്ന് ഭാര്യ അതിന്റെ ബാക്കിൽ മൂന്ന് മുഴം ബാക്കിലായിട്ട് നിൽക്കാൻ മാത്രം സ്ഥലമില്ലാത്ത റൂമാണ്. കാരണം ആദ്യം ഒരു കട്ടിലും കാര്യമൊക്കെ ഇട്ട് പിന്നെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ അവിടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ അടുത്ത് ഇമാമിന്റെ വലത് ഭാഗത്തായിട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് കേടില്ല. ഏതായാലും സുന്നത്തായ രീതി ഇമാമിന്റെ പിന്നിൽ നിൽക്കുകയും അത് തന്നെ മൂന്ന് മുഴമോ അതിൽ കൂടുതലോ ബാക്കിലോട്ട് നിൽക്കുകയുമാണ് സുന്നത്തായ രീതി. സ്ഥലം സൗകര്യമില്ലെങ്കിൽ ഉള്ളതിനനുസരിച്ച് നിൽക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ഒരു വിഷമം ഉള്ളൊരു ചോദ്യമാണ്. ഒരു പ്രയാസപ്പെട്ടിട്ട് മനഃപ്രയാസപ്പെട്ടിട്ട് അറിയിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. അരീക്കോട് നിന്നുള്ള ഒരു ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് വേറൊരാൾ അയച്ചതാണ്. മൂന്ന് കുട്ടികളുണ്ട്. അവരുടെ ഭർത്താവ് ഗൾഫിൽ വലിയ ബിസിനസ്സുകാരനാണ്. പ്രശ്നം അയാൾ തീരെ നിസ്കരിക്കുന്നില്ല. നിസ്കാരത്തെക്കുറിച്ച് ഉപദേശിച്ചാൽ ദേഷ്യപ്പെടുന്നു. വളരെ വിഷമത്തിലാണ്. ഒന്ന് ഉസ്താദിനോട് ചോദിക്കാമോ? ഭർത്താവിനെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ബൈക്ക് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരവസ്ഥയിലേക്ക് ആ സഹോദരന്റെ മനസ്സിനെ അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുക. ആ സഹോദരിയോടും പറയാനുള്ളത്, നിങ്ങൾ നന്നായി നിസ്കരിക്കുക, നിസ്കാര ശേഷം നന്നായി ദുആ ചെയ്യുക, പ്രത്യേകിച്ച് സൗകര്യം കിട്ടുമ്പോഴൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുക, ആ തഹജ്ജുദിന്റെ ശേഷം പ്രത്യേകം ദുആ ചെയ്യുക. ഭർത്താവിനെ അള്ളാഹുവിന് വഴിപ്പെടുന്ന നിസ്കരിക്കുന്ന ഒരു നല്ല മനുഷ്യനാക്കി തരണമേ എന്ന് മനസ്സറിഞ്ഞ് വേദനയോടുകൂടി ദുആ ചെയ്യുക. അതോടുകൂടി അടുത്ത് കിട്ടുന്ന സമയത്ത് നല്ല സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ അയാളെ നല്ല മനസ്സ് നിങ്ങളോട് ഈ ഭാര്യയോട് നല്ല സ്നേഹവും അടുപ്പവും തോന്നുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ വളരെ ബുദ്ധിപരമായി തന്ത്രപരമായി അദ്ദേഹത്തെ നിസ്കാരത്തിലേക്ക് മനസ്സ് മാറ്റാനുള്ള നല്ല നല്ല ചെറിയ കൊച്ചു കൊച്ചു ഉപദേശങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ദേഷ്യം പിടിച്ച് കൽപ്പന രൂപത്തിൽ പറഞ്ഞ് വാശി പിടിച്ച് വെറുപ്പുണ്ടാക്കാൻ നിന്നിട്ട് കാര്യമില്ല. മറിച്ച് ഉദുഇലാ സബീല റബ്ബിക ബിൽ ഹിക്മ എന്നാണല്ലോ ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. തന്ത്രപൂർവം തന്ത്രപൂർവം, അതായത് നമ്മുടെ ജീവിതം ഇവിടെ ഇപ്പൊ എത്ര പൈസ ഉണ്ടായാലും എത്ര കച്ചവടം ഉണ്ടായാലും സ്വാധീനം ഉണ്ടായാലും ഏത് സെക്കൻഡിലും മരിച്ചു പോകാം. മനുഷ്യന്റെ കഥ എന്താണ്? അത് നല്ല സന്ദർഭം നോക്കിയിട്ട് മനസ്സിലേക്ക് ബോധ്യപ്പെടുത്തുക. ഇപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലുള്ള സമയത്ത് എൻ്റെ അനുഭവമാണ്. ഞങ്ങളെ അടുത്ത തൊട്ടടുത്ത മഹല്ലിലുള്ള ഒരു സുഹൃത്ത് ചെറുപ്പക്കാരനാണ്, 35 വയസ്സ് ആയിട്ടുള്ളൂ. ഗൾഫിൽ നല്ല മാന്യമായ കച്ചവടമുള്ള നല്ല ഒരു യുവാവാണ്. അദ്ദേഹം സ്വന്തമായി വീടെടുത്ത്, നല്ലൊരു വീട് വീടെടുത്ത്, ആ വീട്ടിൽ താമസമാക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നിരുന്നത്. നാട്ടിൽ വന്ന് അല്ലൊക്കെ സന്തോഷമായി കുടുംബങ്ങളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് വലിയ ഒരു സദ്യയൊക്കെ കൊടുത്ത് വീട്ടിൽ താമസമാക്കി. ആളുകളൊക്കെ പിരിഞ്ഞു പോയി നോക്കുമ്പോൾ ഇയാൾക്ക് തലവേദന. അപ്പോൾ രാത്രി തലേന്ന് രണ്ട് ദിവസം ഉറക്കമൊഴിച്ചതും അതുപോലെ തന്നെ വിശ്രമില്ലാത്ത ഓടിപ്പാച്ചിലൊക്കെ ആയിട്ടായിരിക്കും എന്നുള്ള നിലക്ക് തലവേദനക്ക് തൽക്കാലം ഗുളിക കുടിച്ചു. പക്ഷെ തലവേദന കുറഞ്ഞിട്ടില്ല. പിന്നെ ചെറിയൊരു പനിയും അടുത്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഗുളിക കൊടുത്തു, മാറിയില്ല. വീണ്ടും അയാളടുത്ത് തന്നെ പോയി. അയാൾ വീണ്ടും ചികിത്സ ചെയ്തു, മാറിയില്ല. കുറച്ചുകൂടി വിദഗ്ധനായ ഡോക്ടറുണ്ട് അപ്പുറത്ത്, അയാളടുത്തൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അയാളടുത്ത് പോയി നോക്കി. അയാൾ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ തലവേദനയും പനിയും അത്ര സന്തോഷകരമല്ല, നിങ്ങൾ അടിയന്തരമായിട്ട് മിംസ് പോയിക്കോളി കോഴിക്കോട് കയറുന്നു. അങ്ങനെ നേരെ കോഴിക്കോട് പോയി മിംസ് ചെന്ന് അവർ പരിശോധിച്ച് നോക്കുമ്പോൾ പറഞ്ഞു ക്യാൻസറാണ്. നല്ല ആരോഗ്യമുള്ള യുവാവ്, ഗൾഫിൽ വലിയ ബിസിനസ്സുകാരനാണ്, 10-35 വയസ്സായിട്ടുള്ളൂ. വീട് കൂടുകൂടിയ അന്നാണ് ഇത് തുടങ്ങുന്നത്. ഒരു മാസം പൂർത്തിയായപ്പോഴേക്ക് ആ സുഹൃത്ത് മരണപ്പെട്ടു. നോക്കിയാണ് നിങ്ങൾ
അപ്പൊ ഏത് സമയത്തും മനുഷ്യന് വരാം ഈ ഒരു ബോധം ബുദ്ധിപരമായി അങ്ങോട്ട് പഴാ മരിക്കണം പേടിക്കണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ബുദ്ധിപരമായി നല്ല സന്ദർഭം നോക്കിയിട്ട് സ്നേഹപൂർവ്വമുള്ള ഉപദേശത്തിലൂടെ ഇൻഷാല്ലാ മാറ്റിയെടുക്കാൻ കഴിയും. നമ്മൾ ദുആ ചെയ്യുക, നിങ്ങളും ദുആ ചെയ്യ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെയും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെയും നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയൊക്കെ അള്ളാഹുവിന് വെളിപ്പെടുന്ന സ്വാരിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹുത്തിനെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നിസ്കരിക്കാൻ സമയമായതുകൊണ്ട് നിർത്തുകയാണ്. ഒരുപാട് ആളുകൾ ഇനിയും ചോദിക്കാനുണ്ട് എന്നറിയാം, പക്ഷെ ഇനി തുടരാൻ നിർത്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ അറിവില്ലായ്മ കൊണ്ടും അവിവേകം കൊണ്ടും വന്നു പോകുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, ഒക്കെ അള്ളാഹുത്തേല വിട്ടുപുറത്ത് മാപ്പാക്കി.